ഈ ക്ലാസ്സിന് ജസ്റ്റ് ഔട്ട്ലൈൻ തരാം, എന്താണ് നമ്മൾ മുമ്പ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഔട്ട്ലൈൻ തരാം. അതായത് ഇതൊരു ക്രാഷ് കോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇതൊരു ക്രാഷ് കോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രാഷ് ഓക്കെ. ഈ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഒരുപാട് സെക്ഷൻസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത കുറെ പോർഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഓൾ ചുഗതം അല്ലെ. അതായത് നമ്മളിപ്പോ ഒരു ഇത്രയും കാലം കൊണ്ട് നമ്മൾ പഠിച്ചതിന്റെ ഒരു ഒരു എക്സ്പ്ലോർ റിവിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു റിവിഷൻ സെക്ഷൻ ആണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുക. പ്രധാനമായിട്ടും നമുക്ക് മെക്കാനിക്കലില് 4 മൊഡ്യൂൾസ് ആണ് പഠിക്കാനുള്ളത്. 4 മൊഡ്യൂൾസ് നമ്മൾ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഇത് നമ്മൾ പോകില്ല. നമ്മൾ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രം എന്ത് ചെയ്തേ പോകുള്ളൂ, കവർ ചെയ്തേ പോകുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, കുറച്ച് സ്പീഡായിരിക്കും. ഓക്കെ, കുറച്ച് സ്പീഡ് ആയിട്ടായിരിക്കും പോവുക. അപ്പൊ ഓൾറെഡി ഒന്ന് കവർ ചെയ്ത ആൾക്കാർക്കായിട്ട് കൂടുതൽ ബെനിഫിഷ്യൽ ആവാം. അപ്പം അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തുകാർക്കാണെങ്കിൽ നിർബന്ധമായി എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു റെഫറൻസും കൂടെ വേണമെങ്കിൽ വെക്കണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശം നല്ല റാങ്കിലേക്ക് എത്തുന്നതാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെ ഒരു 70-80% ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഏരിയസുമാണ്. 70-80% ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതൊരു ഫ്രീ ഒരു ഹൈ സ്പീഡ് റിവിഷൻ ആയതുകൊണ്ട് ഇത്രയും പോയിന്റ്സ് ഒരുമിച്ച് ക്യാച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ, അത് നിങ്ങൾ എന്ത് ചെയ്തോളാം, ഒന്ന് ഓവർകം ചെയ്തോളാം. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ. ക്ലിയർ ആണല്ലോ അല്ലെ. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ റിപ്ലൈ ചെയ്യാം, ഇത് നിങ്ങൾ കമന്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ഹാൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതുപോലെ ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡ് സെക്ഷൻസ് കിട്ടും. റെക്കോർഡ് സെക്ഷൻസ് കിട്ടുന്നത് ഈ രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് ആ മെയിൽ ഐ ഡി ത്രൂ മാത്രമായിരിക്കും എന്ത് ചെയ്യാം ഇത് കിട്ടുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിവ്യൂസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായി എന്ത് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ ചാറ്റ് ഓപ്പൺ ആക്കി തരാം, അതിലേക്ക് റിപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാൽ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങിയാലോ? എന്നാൽ തുടങ്ങല്ലേ, ഞാൻ സ്പീഡിൽ പോകും കേട്ടോ, വളരെ സ്പീഡിൽ പോവേ. നമുക്കൊരു ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ലൈവ് സെഷനിൽ തീർത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പെട്ടെന്ന് പെട്ടെന്ന് പോവാണ്, എല്ലാ പോയിന്റ്സും പോവാണ്. അപ്പൊ ഇന്ന് ഏകദേശം നമ്മളൊരു 10 ടോപ്പിക്സ് കവർ ചെയ്ത് പോകണമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഫാസ്റ്റനർ എന്ന് പറയുന്നത്? ഫാസ്റ്റനർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു മോഷൻ ഫാസ്റ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാസ്റ്റനിങ് യൂസ് ചെയ്യാം. എന്നാൽ കൂടുതലായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഫാസ്റ്റനർ എന്ന് പറഞ്ഞാൽ രണ്ട് വസ്തുക്കളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, എന്റെ വീഡിയോ അത്ര ക്ലിയർ അല്ല, ഞാൻ തൽക്കാലം അത് ഓഫ് ചെയ്യാണ്. കുഴപ്പമില്ലല്ലോ, വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്. ഓക്കെ, ഫാസ്റ്റനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റ് മോഷൻ, അതുപോലെ തന്നെ മെഷർമെന്റ് കൺട്രോൾ ചെയ്യാൻ, ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ, അതുപോലെ ഒരു മെറ്റീരിയൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് കൺവേ ചെയ്യാൻ ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫാസ്റ്റനേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ട്രാൻസ്മിറ്റ് മോഷൻ ആണ് നമ്മൾ നോർമലി പറയുന്ന ലീഡ് സ്ക്രൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരിക. കൺട്രോൾ മെഷർമെന്റ് ആണ് നമ്മൾ എവിടെ വരുന്നത്, നമ്മുടെ ഓർമ്മയുണ്ടോ, കൺട്രോൾ മെഷർമെന്റ്, കൺട്രോൾ മെഷർമെന്റ് നട്ട് ആൻഡ് ബോൾട്ട് ഈ സിസ്റ്റം യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ, നട്ട് ആൻഡ് ബോൾട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ, ഇത് മൈക്രോമീറ്ററിലാണ്. മൈക്രോമീറ്ററിലാണ് നട്ട് ആൻഡ് ബോൾട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ടു റെസിസ്റ്റ് ലോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്നത് സ്ക്വയർ ത്രെഡ് ആണ്. സ്ക്വയർ ത്രെഡ്, ഓക്കെ, സ്ക്വയർ ത്രെഡ് ആണ് ടു റെസിസ്റ്റ് ലോഡ്. എവിടെയാണ് യൂസ് ചെയ്യുക, ഹൈഡ്രോളിക് ജാക്ക്. ഓക്കെ, ഹൈഡ്രോളിക് ജാക്കിൽ യൂസ് ചെയ്യുന്നതാണ് ടു റെസിസ്റ്റ് ലോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ടു കൺവേ മെറ്റീരിയൽ, അതായത് നമ്മുടെ കൺവെയറിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന അറേഞ്ച്മെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് മീൻസ് ഈ പറയുന്ന സ്ക്രൂ ത്രെഡ് വെച്ച് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ മെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് വന്നത്. പിന്നെ ഒരു സിമ്പിൾ എക്സാമ്പിൾ, നട്ട് ആൻഡ് ബോൾട്ട് സിസ്റ്റം നമ്മൾ പഠിക്കുന്നത് നമ്മൾ നോർമലി മെറ്റൽസിന് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു കുപ്പിയുടെ അടപ്പ് എടുത്ത് നോക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് നമ്മൾ എന്ത് തന്നെ ചെയ്യുന്നത്, അടയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ക്ലിയർ, ക്ലിയർ ആണല്ലോ. ഒരു കുപ്പിയുടെ അടപ്പ്, ജസ്റ്റ് ഒരു കുപ്പിയുടെ അടപ്പ് നിങ്ങൾ കയ്യിലേക്ക് എടുക്കുക. ഈ കാര്യം എടുത്ത് നിങ്ങൾ ഇതും എന്ത് തന്നെയാണ് ചെയ്യുന്നത്, ഇത് വെച്ച് അടയ്ക്കാനാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രൊഫൈല്, ഈ ഒരു പ്രൊഫൈല് നമ്മൾ ഒന്നുകൂടെ എല്ലാം ചെയ്ത് വരയ്ക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാം ചെയ്ത് വരയ്ക്കുമ്പോൾ നമ്മൾ കുറെ, അതായത് ഈ ഫോംസ് ഓഫ് സ്ക്രൂത്രഡ് അല്ലെങ്കിൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന അതായിരുന്നു. അപ്പൊ ഇവിടെ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ഉണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ പറയുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. രണ്ട് ഫ്ലാങ്ക് ചേർന്നുണ്ടാവുന്നതാണ് റെക്ടാംഗിൾ എന്ന് പറയുന്നത്. ഇതിന്റെ ടോപ്പ് പോർഷനെയാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്, ബോട്ടം പോർഷനെയാണ് ക്രസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ടോപ്പ് പോസ്റ്റ് ക്രസ്റ്റ്, ഇത് റൂട്ട്. ഒരു റൂട്ട് തൊട്ട് അടുത്ത റൂട്ട് വരെയോ ഒരു ക്രസ്റ്റ് തൊട്ട് അടുത്ത ക്രസ്റ്റ് വരെയോ അറിയപ്പെടുന്ന ഡിസ്റ്റൻസ് ആണ് പിച്ച് എന്ന് പറയുന്നത്. ഈ പറയുന്ന റൂട്ട് ഡയമീറ്ററിനെ അറിയപ്പെടുന്നവരാണ് മൈനർ ഡയമീറ്റർ. ഈ പറയുന്ന ക്രസ്റ്റ് ഡയമീറ്റർ അറിയപ്പെടുന്നവരാണ് മേജർ ഡയമീറ്റർ. ഓക്കെ, ക്ലിയർ, ക്ലിയർ. ഓക്കെ, ദെൻ
കുറെ ടൈപ്പ് ത്രെഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫസ്റ്റ് പഠിച്ചതാണ് വി ത്രെഡ് എന്ന് പറയുന്നത്. ഈ പറയുന്നതാണ് സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ട്രപ്പസോയിഡൽ ത്രെഡ് ഉണ്ട്. ട്രപ്പസോയിഡൽ ത്രെഡിന്റെ എക്സാമ്പിൾ ആണ് ആക്മെ ത്രെഡ്. ആക്മെ ത്രെഡ്, ഈ ആക്മെ ത്രെഡിന്റെ ഇന്റേണൽ ആംഗിൾ ആണ് ഏറ്റവും കൂടുതൽ തവണ കേരള പി എസ് സി ചോദിച്ചിട്ടുള്ളത്. എത്ര ഡിഗ്രിയാണ്? 29 ഡിഗ്രി. പറ്റുമെങ്കിൽ എന്ത് ചെയ്യാ, നിങ്ങൾ വെറുതെ ടൈപ്പ് ചെയ്ത് പോയിക്കോളാം. എന്താ പറയാ, എത്ര ഡിഗ്രി ആത്മേയത്തിന്റെ ആംഗിൾ എത്രയാണ്? 29 ഡിഗ്രി. 29 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ക്ലിയർ. അതുപോലെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾ പാനലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ മാറ്റിയിട്ട് ഓൾ അറ്റൻഡീസ് എന്ന് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റ് ബാക്കി എല്ലാവർക്കും കൂടെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ ഒരു ഇന്ററാക്റ്റീവ് മോഡ് നമുക്ക് മുമ്പോട്ട് പോകാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാണ്? 29 ഡിഗ്രി ആണ് ആത്മേയത്തിന്റെ ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ലീഡ് സ്ക്രൂ ആണ്. ലീഡ് സ്ക്രൂ, ലീഡ് സ്ക്രൂ എവിടെയുള്ള ഭാഗം? ലീഡ് സ്ക്രൂ എവിടെയുള്ള ഭാഗമാണ്? ലീഡ് സ്ക്രൂ എവിടെയുള്ള ഭാഗമാണ്? വി ആർ ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ അല്ലേ. വി ആർ ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിനേഷൻ. ഏതായിരിക്കും ലീഡ് സ്ക്രൂ യൂസ് ചെയ്യുന്ന? ലെയ്ത്തിലാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഓക്കെ, ഇനിയാണ് ഈ പറയുന്ന ത്രെഡ്. ഈ പറയുന്ന ത്രെഡാണ് ഒരു വശത്തേക്ക് 40 ഡിഗ്രി ചെരിഞ്ഞിട്ടുള്ള ഈ ത്രെഡ് അറിയപ്പെടുന്ന പേരാണ് നമ്മുടെ ബട്രസ് ത്രെഡ് എന്ന് പറയുന്നത്. ബട്രസ് ത്രെഡ്, ഈ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ചെരിഞ്ഞ ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആയിരിക്കും. കാർപ്പൻട്രി ബെഞ്ച് വൈസിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണെന്നൊരു ചോദ്യം വന്നാൽ നിർബന്ധമായി ആക്സെപ്റ്റ് ചെയ്യാം ബട്രസ് ത്രെഡ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലേക്ക് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഇനി ഏറ്റവും അടിയിൽ കാണുന്ന ഈ ത്രെഡ് ആണ്, അതായത് ഈ പറയുന്ന ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള ത്രെഡ് അറിയപ്പെടുന്ന പേരാണ് നെക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. നെക്കിൾ, നെക്കിൾ ത്രെഡ് എന്ന് പറയുമ്പോൾ നെക്കിൾ ത്രെഡ് യൂസ് ചെയ്യുന്ന റെയിൽവേ കാരേജ് കപ്ലിംഗ്. ഓക്കെ, അപ്പോ ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്യുകയാണ്. നമുക്ക് കുറെ ടൈപ്പ് ഓഫ് ത്രെഡ് ഉണ്ട്. അതിൽ ബി എസ് ഡബ്ല്യു ഉണ്ട്, ബി എ ഉണ്ട്, ഐ എസ് ഉണ്ട്, ആക്മി ഉണ്ട്, ബട്രസ് ഉണ്ട്. ബി എസ് ഡബ്ല്യുവിന്റെ ഇന്റേണൽ ആംഗിൾ, അതായത് ഈ ഫ്ലാങ്ക് ടു ഫ്ലാങ്ക് തമ്മിലുള്ള ആംഗിൾ 55 ഡിഗ്രി ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.64 ഫീറ്റ് ആണ്. ഓക്കെ, ബി എ ത്രെഡിന്റെ ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 47.5 ആണ്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.6 ഫീറ്റ് ആണ്. ഐ എസ് ഒ മെട്രിക് ത്രെഡിന്റെ ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.6134 ഫീറ്റ് ആണ്. ഓക്കെ, 0.6134 ഫീറ്റ്. ആക്മെ ത്രെഡിന്റെ ഇന്റേണൽ ആംഗിൾ എത്രയായിരുന്നു? 29 ഡിഗ്രി. ബട്ടർ ത്രെഡിന്റെ സൈഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ നോട്ട് ചെയ്യുമ്പോൾ സ്മോൾ പ്രൊസിഷൻ കമ്പോണൻസ് യൂസ് ചെയ്യുന്നത് ബി എ ത്രെഡ് ആണ്. ലീഡ് സ്ക്രൂ യൂസ് ചെയ്യുന്നത് ആക്മെ ത്രെഡ് ആണ്. സ്ക്രൂ ജാക്കൽ യൂസ് ചെയ്യുന്നത് സ്ക്വയർ ത്രെഡ് ആണ്. റെയിൽവേ കാരേജ് കപ്ലിംഗിൽ നെക്കിൾ ത്രെഡ് ആണ്. ഇലക്ട്രിക്കൽ ഗുഡ്സിൽ ബി എസ് എഫ് ഫൈൻ ത്രെഡ് ആണ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ എന്നതാണ് ബി എസ് എഫ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ജനറൽ ഫാസ്റ്റനിങ് ബി ത്രെഡ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്. ക്ലിയർ? കാരണം നമുക്ക് 4 ദിവസം കൊണ്ട് ഈ 1500 പോർഷൻസ് അല്ലെങ്കിൽ അത്രയും പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പൊ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ തന്നെ റെഫർ ചെയ്യാനും ശ്രദ്ധിക്കാം. ഓക്കെ, പോവാം, അടുത്തേക്ക് പോവാല്ലേ. ഓക്കെ, ഇനിയൊന്ന് കൂടുതൽ നമ്മുടെ പിള്ളേർ തന്നെയാണോ തോന്നുന്നു അല്ലെ. ഓക്കെ, ക്ലാസിഫിക്കേഷൻ പ്രധാനമായിട്ടും 2 ടൈപ്പ് ത്രെഡ് ഉണ്ട്. റൈറ്റ് ഹാൻഡ് ത്രെഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡ് ത്രെഡ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ്. റൈറ്റ് ഹാൻഡ് ത്രെഡ് നോർമലി യൂസ് ചെയ്യുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ് അല്ലേ. റൈറ്റ് ഹാൻഡ് ത്രെഡ് ആണ്. ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് ആവശ്യമായി വരുന്നവർക്കാണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് യൂസ് ചെയ്യുക. നോർമലി ഈ സിലിണ്ടറിന്റെ യൂസ് ചെയ്യുക, സിലിണ്ടറിന്റെ ഫ്യൂവൽസ് വരുന്ന സിലിണ്ടറുകളൊക്കെ എന്താണ് ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ്. കാരണം ഇവിടെ എന്തുകൊണ്ടാണ് ലെഫ്റ്റ് ഹാൻഡ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് വർക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് അവിടെ യൂസ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് ത്രെഡ് നോർമൽ ആപ്ലിക്കേഷൻ ആണെന്ന് കൂടെ കൊടുത്തിരിക്കും. ഇനി പ്രധാനമായിട്ടും നമ്മൾ ഫാസ്റ്റനേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ടെമ്പററി ഫാസ്റ്റനർ, സെമി പെർമനന്റ് ആൻഡ് ടെമ്പററി. ഓക്കെ, ടെമ്പററി, പെർമനന്റ് ആൻഡ് സെമി പെർമനന്റ്. അപ്പൊ ടെമ്പററി എന്ന് പറഞ്ഞാൽ കീ കോട്ടൺ എട്ടാൻ പോലും ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. സിനിമാറ്റിക് കുറച്ച് വരുന്ന ഏരിയ കൂടെയാണ്. സെമി പെർമനന്റ് എന്ന് പറഞ്ഞാൽ സോൾഡറിംഗ് ആണ്, പെർമനന്റ് എന്ന് പറഞ്ഞാൽ വെൽഡിംഗ് ലെവൽ. എന്താണ് ഇതിന്റെ 3 ക്ലാസിഫിക്കേഷൻ? എന്തുകൊണ്ടാണ് ഇതിനെ 3 ആയിട്ട് പറയുന്നത്? ടെമ്പററി ഫാസ്റ്റനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്മാനേജ് ചെയ്യാൻ പറ്റും. ആ ഡിസ്മാനേജ് ചെയ്യുന്നത് കൊണ്ട് അവിടെയുള്ള കമ്പോണൻസ് ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് അതിന് എന്താ പറയാം, ടെമ്പററി എന്ന് പറയാം. ഓക്കെ, എട്ടൺ ബോൾട്ട് വെച്ചിട്ട് നമ്മൾ സാധനം ഫാഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഡിസ്മാനേജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല അല്ലേ. ഓക്കെ അല്ലേ, നമ്മൾ അതിന് ഡിസ്മാനേജ് ചെയ്യലോ. നമ്മൾ സാധനം 8 ബോൾട്ട് ഇട്ട് പിടിപ്പിച്ചു, 8 ബോൾട്ട് വരെ അത് പഴയ പോലെ അത്രയേ ഉള്ളൂ. ഈ പക്ഷേ ഒരു വെൽഡിംഗ് എന്നുള്ള വെൽഡ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ അതിനെ ഡിസ്മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഡിസ്മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പെർമനന്റ് കാറ്റഗറിയിൽ വരുന്നത്. പെർമനന്റ് കാറ്റഗറിയാണ് വെൽഡിംഗ് ആൻഡ് റിവറ്റ്. സെമി പെർമനന്റ് കാറ്റഗറിയാണ് സോൾഡറിംഗ്. കൃത്യമായി തന്നെ ഓർത്തിരിക്കാം. റിവറ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ഫാസ്റ്റനിങ് ആണ്. എന്നാൽ ഏതോ 2-3 ടെക്സ്റ്റ് ബുക്കുകളിൽ സെമി പെർമനന്റ് കണ്ടെത്തിപ്പെടുന്നുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ഒരു കൃത്യമായ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പെർമനന്റ് ഫാസ്റ്റനിങ് ആണ്.
ഓക്കെ ഇറ്റ് ഈസ് എ റിജിഡ് ഫാസ്റ്ററിംഗ് എന്ന് തന്നെയാണ് പറയുക ക്ലിയർ ബോൾട്ടിന്റെ ആപ്ലിക്കേഷൻസ് എക്സ്റ്റേണൽ ഹെഡാണ് നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുക പിന്നെ നമുക്ക് സ്ക്വയർ ഹെഡ് യൂസ് ചെയ്യാം അതുപോലെ ടി ഹെഡ് ബോൾട്ട് യൂസ് ചെയ്യാം ഹുക്ക് ബോൾട്ട് യൂസ് ചെയ്യാം അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഈ ഹെക്സഗണൽ ബോൾട്ടിന്റെ എന്താ പറയുക ഇതിന്റെ ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം പ്രധാനമായിട്ടും അതിന്റെ അതായത് ഇങ്ങനത്തെ ഒരു ത്രെഡാണ് ഉള്ളത് നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ത്രെഡാണ് അപ്പൊ ഇതിന്റെ ഫ്ലാറ്റ് ടു ഫ്ലാറ്റ് ഡിസ്റ്റൻസ് കോർണർ ടു ഈ കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് 2d ആണ് ഫ്ലാറ്റ് ടു ഫ്ലാറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1.5d പ്ലസ് 3mm ആണ് ഇത് രണ്ടും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുക ഇതെന്താണ് ഉള്ളിലെ ഡയമീറ്റർ d ആയിരിക്കും ഇത് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ് ഓക്കെ അപ്പൊ ഇത് ക്ലിയർ അറിഞ്ഞിരിക്കുക സ്ക്വയർ ഹെഡ് നമ്മൾ എല്ലാ സ്ഥലത്തും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആപ്ലിക്കേഷൻ ഒന്നല്ല സ്ക്വയർ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കണം ടി ഹെഡ് ബോൾട്ട് ഇത് അറിഞ്ഞിരിക്കുക മെഷീൻ മൈസിൽ നോർമലി കൊടുക്കുന്ന എന്ത് ടൈപ്പ് സ്ലോട്ട്സ് ആണ് ടി സ്ലോട്ട്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ടി സ്ലോട്ട്സ് ആണ് നമ്മൾ കൊടുക്കാം ടി സ്ലോട്ട്സ് ഈ ബെഡിലൊക്കെ കൊടുക്കുന്ന സ്ലോട്ട് എന്ന് പറയുന്നത് ബെഡ് ഈ മെഷീൻ സ്ലോ ഷേപ്പിംഗ് മെഷീൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ബെഡ് അവിടെ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ടേബിളിൽ ഇങ്ങനെ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഒരു ടി സ്ലോട്ട്സ് കൊടുക്കുന്നുണ്ടോ അപ്പൊ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് പീസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഇപ്പൊ ഇതാണ് ടബോൾട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബോൾട്ട് ഇതാണ് നമ്മുടെ നെട്ട് അപ്പൊ നെട്ട് എന്താ ബോൾട്ട് എന്നാണ് സംശയം ഒന്നെങ്കിൽ ഉണ്ടാവരുത് നെട്ടൻ ബോൾട്ട് എന്താണ് ഓർത്തിരിക്കുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോർണർ ടു കോർണർ ഡിസ്റ്റൻസ് ഫ്ലാറ്റ് ടു ഫ്ലാറ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ കോർണർ ടു കോർണർ 2d ഫ്ലാറ്റ് ടു ഫ്ലാറ്റ് 1.5d + 3mm ആണ് ഇനി ഇതാണ് ഗ്രബ് സ്ക്രൂ എന്ന് പറയുന്നത് ഗ്രബ് സ്ക്രൂ ഓക്കെ ഈ ഗ്രബ് സ്ക്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി ഇതിന് ക്യാപ്പ് ഇല്ല ഹെഡ് ഇല്ല ഹെഡ്ലെസ് കീ ആണ് ഹെഡ്ലെസ് ആണ് എന്ന് പറയുന്നത് ഗ്രബ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ഒരു ഹാർഡൻ സ്റ്റീലോട് മാനുഫാക്ചർ ചെയ്യുന്നു ഇതിന്റെ മാക്സിമം ലെങ്ത് 60mm ആണ് ജസ്റ്റ് നോർത്തിരുന്നാൽ മാത്രം മതി അപ്പൊ ഗ്രബ് സ്ക്രൂ എന്തില്ല എന്ന് പറഞ്ഞാൽ ഹെഡ് ഇല്ല ഇവിടെ എന്താണ് ഒരു അലൻ സ്ലോട്ട് ആയിരിക്കും ഒരു അലൻ കീ കയറാനുള്ള സ്ലോട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവും അലൻ സ്ലോട്ട് അലൻ കീ സ്ലോട്ട് ഓക്കെ ക്ലിയർ നെക്സ്റ്റ് ഇതിനെ എത്രതായി ടൈപ്പ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ പ്രധാനമായിട്ടും സംഖ്യ കീ സാഡിൽ കീ പാരലൽ കീ ടാപ്പർ കീ നാല് കീസ് ആണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ ഓരോന്ന് എന്താണെന്ന് പറയാം അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് ഇതാണ് ഒരു കീ എന്ന് പറയുന്നത് ഈ കീ ഏതാണെന്ന് അറിയാം ഈ ഫിഗർ കാണുമ്പോൾ പണ്ട് നമ്മൾ അറിഞ്ഞിട്ട് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആർക്കെല്ലാം കോപ്പ് വരേണ്ടതാണ് ഇത് ഏത് ടൈപ്പ് കീ ആണ് ഇത് ഏത് ടൈപ്പ് കീ ആണ് ജിപ്പ് ഹെഡ് കീ അല്ലേ ജിപ്പ് ഹെഡ് കീ ഈസി റിമൂവലിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന കീ ആണ് ജിപ്പ് ഹെഡ് കീ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് WHL എന്ന് പറയുന്നതാണ് വിഡ്ത് ഹൈറ്റ് ലെങ്ത് ഓക്കെ വിഡ്ത് ഹൈറ്റ് ലെങ്ത് ഇങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ വരെ ചോദിച്ചിട്ടുണ്ട് WHL വിഡ്ത് ആൻഡ് ഹൈറ്റ് ആൻഡ് ലെങ്ത് ഇതാണ് അവിടെ വരിക കാരണം ഇങ്ങനെ ഒരു ഡയമെൻഷൻ തന്നിട്ട് ഇത് എന്താണ് 70 എന്താണ് 30 എന്താണ് 250 എന്ന് അറിയണം WHL ആണ് ഡയമെൻഷൻ WHL നെക്സ്റ്റ് വരുന്നത് ഓക്കെ ഇപ്പൊ കീ എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം അപ്പൊ ഇതൊരു ഹബ്ബാണ് ഇതൊരു ഹബ്ബാണ് ഇതൊരു ഷാഫ്റ്റ് ആണ് ഓക്കെ ഈ ഷാഫ്റ്റിനെ ഹബ്ബിനെ കണക്ട് ചെയ്യുന്നു ഇതിന്റെ ഇടയിലാണ് കീ വരിക അപ്പൊ ഇവിടെ നോക്കിയത് പകുതി ഇവിടെ നോട്ട്സ് ആഫ്റ്റർ ഷുവർ അയച്ചിരിക്കും ഒന്നും പേടിക്കണ്ട ഞാൻ എടുത്ത ക്ലാസ്സിലെ നോട്ട് ഞാൻ അയച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയേ ഇവിടെ ഈ സ്ലോട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട് ഈ സ്ലോട്ട് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ അടുപ്പിച്ച് വെച്ചിട്ട് ഇതിന്റെ ഇടയിൽ ഈ പറയുന്ന കീ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്നത് അപ്പോ ഈ രണ്ടെണ്ണത്തിലും സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് എന്താണെന്ന് പറയാം ജസ്റ്റ് ടൈപ്പ് ചെയ്തേ ഓക്കെ അതിന്റെ സംഖ്യ കീ എന്നാണ് പറയാ അല്ലെ അതറിയപ്പെടുന്നവരാണ് സംഖ്യ കീ നോട്ട് സാഡിൽ കീ ഇനി ഇവിടെ നമ്മൾ കീവേ കട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു താഴെ കട്ട് ചെയ്യുന്നില്ല ഈ പറയുന്ന ഹബിൽ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് ഒരു ഒരു ഫ്രിക്ഷൻ കൊണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ അത് നമ്മൾ അറിയപ്പെടുന്നവരാണ് സാഡിൽ കീ അതുകൊണ്ട് തന്നെ സാഡിൽ കീ ലൈറ്റ് ഡ്യൂട്ടി ആപ്ലിക്കേഷൻ ആണ് സംഖ്യ കീ ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷൻ ആണ് അപ്പൊ ഈ രണ്ട് പോയിന്റ് അറിഞ്ഞിരിക്കുക സംഖ്യ കീ തന്നെ പാർഷ്യലി ഫിറ്റിന്റെ ഷാർട്ട് ആണ് ഹബ്ബാണ് സാഡിൽ കീ റെസ്റ്റ് ഓൺ ദി ഷാർട്ട് ഫിറ്റഡ് ഓൺ ദി ഹബ്ബാണ് ഇത് രണ്ടും കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കുന്നതാണ് ഇനി ഈ പറയുന്നതാണ് പാരലൽ കീ എന്ന് പറയുന്നത് അതായത് ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ടാപ്പർ കൊടുക്കും അല്ലെ നോർമലി അതായത് നമ്മളിപ്പോ നമ്മൾ കത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ തൂമ്പയോ അല്ലെങ്കിൽ
കോടാലിയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യുക. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ ആപ്പ് എടുക്കുന്ന പരിപാടി, അപ്പൊ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു കൊടുക്കും, ചെരിഞ്ഞു കൊടുത്താൽ മാത്രം ആ ഫിറ്റ് കറക്റ്റ് ആവുള്ളൂ. എനിക്ക് നമുക്ക് തട്ടി ഊരി എടുക്കാനുണ്ട്. അപ്പൊ ഈ ടാപ്പറും ഇല്ലാണ്ട് പാരലൽ ആയിട്ട് കൊടുക്കുന്ന കീ ആണ് ഫെതർ കീ. എന്താ പറയാ, ഗിയേഴ്സിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന ഫെതർ കീസ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, ഇത് പല ടൈപ്പ് കീസ് ആണ്. ഇവിടെ നോക്കിയത് ഒരു സ്ക്വയർ കീ ആണ്, റെക്ടാങ്കിൾ കീ ആണ്, ഇതൊരു പിൻ ആണ്. ഇങ്ങനെയുള്ളതിനെയാണ് പിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ രണ്ടിലും നമ്മൾ കൊടുക്കുന്ന ടാപ്പർ 1 in 100 ആണ്. 1 in 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഒരു 5 mm അവിടെ ഹൈറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. 100 mm കഴിഞ്ഞാൽ ഇത് എന്തായി മാറിയിട്ടുണ്ടാവും, 4 mm മാറിയിട്ടുണ്ടാവും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? 100 mm ഡിസ്റ്റൻസ് പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചിട്ടുണ്ട്? അവിടെ 1 mm വേരിയേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് അവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ യു ക്യാൻ റൈസ് യുവർ ഹാൻഡ്. ഓക്കെ ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഇതാണ് വുഡ്രഫ് കീ എന്ന് പറയുന്നത്. വുഡ്രഫ് കീ ഇതാണ് ജിബ് ഹെഡ് കീ. ഈ വുഡ്രഫ് കീയുടെ ഷേപ്പ് ചോദിച്ചിട്ടുണ്ട് എന്താണ്, സെമി സർക്കിൾ. സെമി സർക്കിൾ ഷേപ്പിലുള്ളത് വുഡ്രഫ് കീ ആണ്. ഇനി ഇത് കുറച്ച് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി. പ്രധാനമായിട്ട് ഇത് അറിഞ്ഞാൽ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി. ടൈപ്പ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, രണ്ടെണ്ണം റൗണ്ട് ചെയ്തിട്ടുണ്ടോ, രണ്ടെണ്ണം റൗണ്ട് ചെയ്തിട്ടുണ്ടോ. ഈ ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം സ്ക്വയർ ആയിരിക്കും. ഇത് ഒരെൻഡ് സ്ക്വയറും ഒരെൻഡ് റൗണ്ടും ആണെങ്കിൽ അതിന് നമുക്ക് ടൈപ്പ് സി എന്ന് പറയാം. പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് എ രണ്ട് സൈഡ് റൗണ്ട്, ബി രണ്ട് സൈഡ് സ്ക്വയർ, സി ഒരെൻഡ് ഒരെൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഇത് ഏതായിരിക്കും, ഈ പറയുന്ന ഇത് ഏത് ടൈപ്പ് ആയിരിക്കും, ഈ ടൈപ്പ് ഏതായിരിക്കും, ഈ കാണിച്ച ഫിഗർ ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്യുന്ന സാധനം ഏതായിരിക്കും, ടൈപ്പ് എ ആയിരിക്കും, ബി ആയിരിക്കും, സി ആയിരിക്കും. എ ആയിരിക്കും അല്ലെ, ടൈപ്പ് എ ആയിരിക്കും അവിടെ വരിക. ഓർമ്മിക്ക എ ടു ജെ വരെയാണ് വരെ. ഡിസിഗ്നേഷൻ ഓഫ് കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കാം. നമുക്ക് ഞാൻ പറയാം, നേരത്തെ WHL പറഞ്ഞിരുന്നു, WHL പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഓഫ് കീ എന്ന് പറഞ്ഞാൽ 2 x 2 100 x 50 വരെ വേരി ചെയ്യാൻ പാടുള്ളൂ. 2 x 2. അപ്പൊ WH ആണ് ഈ പറയുന്ന 2 x 2. ഓക്കെ, അതുപോലെ 100 x 50. ക്ലിയർ? 100 x 50. അപ്പൊ ഇവിടെ നോക്കി, ഈ 2 x 100 വരെ വേരി ചെയ്യാൻ പറ്റുന്ന എന്താണ്, വിഡ്ത്തിനാണ്. ഹൈറ്റിന് വേരി ചെയ്യാൻ പറ്റുന്ന എത്ര തൊട്ട് എത്ര വരെയാണ്, 2 x 50. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? 2 x 2 = 100 x 50. അപ്പോ ഡബ്ല്യു ക്യാൻ വേരി 2 to 100, എച്ച് ക്യാൻ വേരി 2 to 50. ഓക്കെ, ക്ലിയർ? ക്ലിയർ. ഓക്കെ, ദെൻ ജാക്ക് സ്ക്രൂ എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ കീനെ ഈ സീറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആക്സസറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കീനെ ഡയമെൻഷൻ സ്പെസിഫൈ ചെയ്യുന്ന അക്കോർഡിംഗ് നമുക്ക് എത്ര ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റ് കണക്ട് ചെയ്യണം എന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഏത് കീ സൂട്ട് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടോളറൻസ് ഓഫ് കീ ആൻഡ് കീ വേസ് ആണ്. അപ്പൊ നോർമലി ഇത് നമുക്ക് ഇതിന്റെ KW എക്സാമിന് അത്ര ആവശ്യമേ വരാറില്ല. എന്തായാലും എന്റെ സ്ലൈഡ് മാത്രം ഷെയർ ചെയ്ത് തരാം. ഇനി കീവേയുടെ ചാപ്റ്റർ കൊടുക്കുന്നത് നെക്സ്റ്റ് 45 degree ആണ്. കീ വേണ്ട ചെറിയൊരു ചാപ്റ്റർ കൊടുക്കും, ഒരു 45 degree ചാപ്റ്റർ ആണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. മെറ്റീരിയൽ ഓഫ് കീ അറിഞ്ഞിരിക്കണം, ഏതാണ്, സ്റ്റീൽ കൊണ്ടാണ് മെറ്റീരിയൽ മാനുഫാക്ചർ, സ്റ്റീൽ. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ, സ്റ്റീൽ. എന്തുകൊണ്ടാണ് ഒരു കീ മാനുഫാക്ചർ മെറ്റീരിയൽ ഏതായിരിക്കും, ഒരു കീ മാനുഫാക്ചർ ചെയ്യുന്ന മെറ്റീരിയൽ ഏതായിരിക്കും, സ്റ്റീൽ ആയിരിക്കും. അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ഏകദേശം 600 MPa ആയിരിക്കും. 1 pascal എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 Nm² ആയിരിക്കും. ഓക്കെ ഓക്കെ, 600 MPa എന്ന് പറഞ്ഞാൽ 600 Nm² ആയിരിക്കും. അപ്പൊ ഇത് രണ്ട് രീതിയിലും ഇതിന്റെ കീ വന്ന വരാൻ സാധ്യതയുണ്ട്, 600 MPa അല്ലെങ്കിൽ 600 Nm². ഓക്കെ, നൂൺ കൺവേർഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ക്ലിയർ? അടുത്തേക്ക് പോയാലോ, അടുത്തേക്ക് പോയാലോ. ഈ രണ്ട് പോയിന്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ട് റെഫർ ചെയ്ത ടാപ്പർ കീ. ടാപ്പർ 1 in 100 ആണെന്ന് ഞാൻ പറഞ്ഞു. ബോത്ത് എ ബോത്ത് ആൻഡ് റൗണ്ട്, ടാപ്പ് ടൈപ്പ് ബി ബോത്ത് ആൻഡ് സ്ക്വയർ, ടൈപ്പ് സി 1 in 100 and 1 in 100. ഇത്രയും കാര്യം ഓർമ്മിപ്പിക്കും. ഈ ഷാഫ്റ്റിന്റെ ഡയമീറ്റർ അനുസരിച്ച് നമുക്ക് ഏത് കീ ആണ് സ്യൂട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാഫ്റ്റിന്റെ ഡയമീറ്റർ അനുസരിച്ചാണ് നമ്മൾ കീ ചൂസ് ചെയ്യുക, കീയുടെ ഡയമെൻഷൻ ചൂസ് ചെയ്യുക. ഈ ഷാഫ്റ്റിന് 22 mm ഡയമീറ്റർ വരെ ഉള്ളൂ എന്ന് വിചാരിക്കുക. അവിടെ നമ്മൾ സ്ക്വയർ സെക്ഷൻ ഉള്ള അല്ലെങ്കിൽ ഒരു ഇങ്ങനെയുള്ള ഒരു കീ ചൂസ് ചെയ്താൽ മതി. ഇനി ഇതിന്റെ ഷാഫ്റ്റ് ഡയമീറ്റർ 22 mm മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റെക്ടാംഗിൾ സെക്ഷൻ വേണം യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട്.
അതുപോലെ ലെങ്ത് നമുക്ക് വേരി ചെയ്യുന്ന ബി തൊട്ട് ത്രീ ഡി വരെ വേരി ചെയ്യാം. വിഡ്ത് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 2.0.25 ഡി പ്ലസ്. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫ്റ്റിന് ഡയമീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുന്ന റേഷ്യോ വെച്ച് പറയുകയാണെങ്കിൽ അത് 0.25 ഡി പ്ലസ് 2 mm ആയിരിക്കും. അതുപോലെ തിക്നെസ് ഓഫ് കീ എന്ന് പറഞ്ഞാൽ 0.66 ബി ആയിരിക്കും. ഓക്കെ, ഇനി ജിബ് ഹെഡ് കീയുടെ ഡയമെൻഷൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എത്രയാണ്? 0.6 ബിയും. അതുപോലെ തന്നെ ഈ ഹൈറ്റ് ചോദിക്കാറുണ്ട്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് ആണ്. ഇതെന്താണ്? 1.75 ടി ആണ്, നോട്ട് ഡി. 1.75 ടി ആണ്. ടി നമ്മൾ ഓൾറെഡി 0.66 ബി വെച്ച് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഹൈറ്റ് കണ്ടുപിടിക്കാൻ. അത് ലെങ്ത് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ 1.5 ടി ആയിരിക്കും. ലെങ്ത് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞാൽ 1.5 ടി ആയിരിക്കും. ഇത്രയും കാര്യം കൃത്യമായി തന്നെ ഓർത്തിരിക്കാം. നിതിൻ ടാപ്പർ കീ, ഇവിടെ ഈ ഡിസൈഗ്നേഷൻ മാത്രമേ മാറുന്നുള്ളൂ. 8 × 5 തൊട്ട് 50 തൊട്ട് 18 വരെ ആയിരിക്കും ഇതിന്റെ എന്ത് വേരി ചെയ്യുള്ളൂ, ഡയമെൻഷൻ വേരി ചെയ്യുള്ളൂ. കീന്റെ സൈസ് വേരി ചെയ്യുന്ന മാത്രം അവിടെ ഒന്ന് ഓർത്തിരിക്കാം. തിൻ ടാപ്പർ കീ എന്ന് പറയുന്നത് ഇനി വുഡ്രഫ് കീ ഞാൻ ഓൾറെഡി പറഞ്ഞു ഏതാണ് ഷേപ്പ്, അതിന് ഷേപ്പ് തന്നെയാണ് കൂടുതൽ പ്രശ്നം. ജസ്റ്റ് ഷേപ്പ് മാത്രം മനസ്സിലാക്കി ഇതാണ് എന്റെ ഒറിജിനൽ ഇമേജ് എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും കീ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഒരു മാക്സിമം 40 mm ഷാഫ്റ്റ് വരെ നമ്മൾ വുഡ്രഫ് കീ യൂസ് ചെയ്യാം. ഇതാണ് സർക്ലിപ്പ് എന്ന് പറയുന്നത്. സർക്ലിപ്പ് ഓക്കെ, അതായത് ഈ ഷോൾഡേഴ്സ് ഉള്ള കീ പോലെ രണ്ട് ഷോൾഡേഴ്സ് ഇതിങ്ങനെ രണ്ട് ഷോൾഡേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ കയറിയിരിക്കുകയാണ് ചെയ്യാം. റിട്ടൈനർ റിംഗ്സ് എന്ന് അറിയപ്പെടും. സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. സ്പ്രിംഗ് സ്റ്റീൽ കൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നു. ഷോൾഡേഴ്സ് ഉള്ള ഇത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ടു എന്നിട്ട് ഇങ്ങനെ വീടുക ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് തന്നെ വീടിക്കുന്ന സമയത്ത് ഇതാ ആ ലോ അവിടെ ഇങ്ങനെ ലോക്ക് ആവുന്ന ഒരു മെത്തഡോളജിയാണ് ഫോളോ ചെയ്യാം. ടാപ്പർ പിന്നിന്റെ റേഷ്യോ, ടാപ്പർ പിൻ റേഷ്യോ 1:50 ആണ്. ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന പിന്ന് ഇതിന്റെ റേഷ്യോ 1:50 ആണ്. ഇത് നിങ്ങൾ തൽക്കാലം പഠിക്കണം. ഓക്കെ, ഇത് ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി ഉണ്ട്. ഓക്കെ, ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ N6 സർഫേസ് ഫിനിഷ് ആണ്. ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ N7 ഫിനിഷ് ആണ്. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ N7 ആണ്. ഓക്കെ, ജസ്റ്റ് അത് നിങ്ങൾ അങ്ങനെ നോക്കണമെന്നില്ല. അതൊരു കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. ക്വാർട്ടർ ജോയിന്റ്, സോക്കനിങ് സ്പൈവോട്ട് ജോയിന്റ് ഒക്കെ നിങ്ങൾ മെഷീൻ ഡ്രോയിങ് മെക്കാനിക്കലായി വരച്ചിട്ടുണ്ടാവും. ഇപ്പൊ എന്താണ് ക്വാർട്ടർ എന്ന് ഞാൻ പറയാം. ജസ്റ്റ് ഇതാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ക്വാർട്ടർ. ഓക്കെ, ഈ സാധനത്തിനാണ് ക്വാർട്ടർ എന്ന് പറയുന്നത്. ക്വാർട്ടർ ഇതെങ്ങനെയാണ് ചെയ്യാം? നമ്മളിവിടെ കീ ഇട്ടിട്ട് ഇത് പിടിപ്പിക്കുന്ന കാര്യം പറയാം. ഇതിന് പകരം ഇവിടെ ഒരു 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 ഹോള് കട്ട് ചെയ്തു, ഇവിടെ ഒരു ഹോള് കട്ട് ചെയ്തു, താഴെ വരെ ഈ ഹോള് കട്ട് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെയുള്ള ഒരു ആപ്പ് പോലത്തെ ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ഈ സംഭവത്തിന് പറയുന്ന പേരാണ് ക്വാർട്ടർ. ഇതിന്റെ ടാപ്പർ ഇവിടെ തൊട്ട് ഇവിടെ വരെ ടാപ്പർ വേരി ചെയ്യുന്നത് 1:24 to 1:48. ഇത് രണ്ടും എന്തായിട്ട് വന്നിട്ടുണ്ട്? ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നും കൂടെ മനസ്സിലാക്കി. ഇനി റിവറ്റഡ് ജോയിന്റിലേക്ക് പോവാണ്. റിവറ്റഡ് ജോയിന്റ് രണ്ട് ഷീറ്റുകളെ കണക്ട് ചെയ്യാനാണ് നമ്മുടെ റിവറ്റഡ് ജോയിന്റ്സ് യൂസ് ചെയ്യുക. പല ടൈം റിവറ്റ് ഉണ്ട്. ഇതാണ് റിവറ്റഡ് ജോയിന്റ് എന്ന് പറഞ്ഞത്, ഇവിടെ കണ്ടത്. ഇതാണ് റിവറ്റഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത്, ഇതാണ്. ഓക്കെ, കുറേ റിവറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം, കുറേ റിവറ്റ്സ് ഇവിടെ കാണാം. ഈ റിവറ്റ് വെച്ചിട്ട് നമുക്ക് ഷീറ്റുകളെയാണ് കൂടുതലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് ബോൾഡ് ഹെഡിംഗ് എന്ന പ്രോസസ് കൊണ്ട് ഫോട്ടോ പ്രൊസീജിയർ എന്ന് പറയുന്ന രണ്ട് പ്രോസസ് കൊണ്ട് ചെയ്യാം. ഇതിന്റെ ഡയമെൻഷൻസ് അതായത് ഡയമീറ്റർ ഓഫ് റിവറ്റ് വേരി ചെയ്യുന്നത് 12 to 48 mm വരെ ആയിരിക്കും. അറിഞ്ഞിരിക്കുക, ഡയമീറ്റർ ഓഫ് റിവറ്റ് വേരീസ് ഫ്രം 12 to 48 mm. ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒന്ന്, ഹെഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഒന്ന് സ്നാപ്പ് ഹെഡ്, ഒന്ന് പാൻ ഹെഡ്, പിന്നെ ഏതാണ്? കോണിക്കൽ ഉണ്ട്. വേറെ വേറെ ഏത് ഹെഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത്?
സ്ട്രക്ചറൽ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നു എസ് ഫോർ എസ്. ഇനി പാൻകട്ട് എന്ന് പറഞ്ഞാൽ ഹെവി, കുറച്ചും കൂടെ ഹെവി ഡ്യൂട്ടി, ഹെവി സ്ട്രക്ചറൽ വർക്കുകൾക്കാണ് പാൻകട്ട് യൂസ് ചെയ്യുക. കൗണ്ടർ സെങ്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് എവിടെയാണോ പ്രൊജക്ഷൻസ് അവോയ്ഡ് ചെയ്യേണ്ടത് അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൗണ്ടർ സെങ്ക് ഹെഡ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ജസ്റ്റ് നോർത്തിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽ എന്താണ് നോർത്തിരിക്കുക, സ്ട്രക്ചറൽ റിവറ്റ് ആൻഡ് ബോയിലർ റിവറ്റ് എന്ന് പറയുന്നത് നമ്മളോട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ലോക്കാർബൺസ് അല്ലെങ്കിൽ ഔട്ടൈനായിരിക്കും. സ്മോൾ റിവറ്റ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽ കോപ്പർ ഗ്ലാസ് അലുമിനിയായിരിക്കും. ഷിപ്പ് ബിൽഡിംഗ് അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് റിവറ്റിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇനി ഇതിന്റെ ഡയമീറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ വരെയാണ്, 48 വരെയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ 24 ഡയമീറ്റർ വരെ എങ്ങനെയാണ്, 12, 14, 16 അങ്ങനെ 18, 20, 22, 24 എടുക്കും. 24 കഴിഞ്ഞ ഡയമെൻഷൻസ് പോവാ 27, 30, 33 ലെവലിലേക്കായിരിക്കും എത്തുക. അതിന്റെ ഡയമെൻഷൻ സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, അതായത് സ്റ്റാൻഡേർഡ് ഡയമെൻഷനിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്ന ആ രീതിയിലായിരിക്കും. അതുപോലെ ഇതിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, ഡി ഈസ് ഈക്വൽ ടു 6√T എന്നുള്ളതാണ് ഇക്വേഷൻ. ഡി ഈസ് ഈക്വൽ 6√T. ആ ഇക്വേഷൻ അറിയപ്പെടുന്ന വേറൊരു പേരുണ്ട്, അതെല്ലാം അറിയാമോ? ആ ഇക്വേഷൻ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് എനിബഡി? ഫോർമുല എന്നാണ്. സൗണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെ, ഞാൻ വീട്ടിലില്ല, അപ്പൊ വേറെ മൈക്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, കുഴപ്പമില്ല. ഓഡിയബിൾ അല്ലേ, കറക്റ്റ് ഓഡിയബിൾ അല്ലേ? മുഴക്കമുണ്ട്. ഓക്കെ, ഞാൻ ഇന്നിപ്പോ ക്ലാസ് മാറ്റുന്നത് ശരിയല്ലോ എന്ന് ചോദിച്ചു മാറ്റാത്തതാണ്. ഒരു എക്കോ ഉണ്ട് അല്ലെ, തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. നോർമലിനേക്കാൾ ചെറിയൊരു എക്കോ ഉണ്ട്. ഓക്കെ, അപ്പൊ എനിവേ 6√T എന്ന് പറയുന്ന അൻമിൻ ഫോർമുല ഈ MMലാണ്. ഇത് ഈ ഡയമെൻഷൻ തന്നെ ഇത് ഇഞ്ചസിലേക്ക് പോകുന്ന സമയത്ത് 1.2 × √T ആയിട്ട് മാറും. അപ്പൊ ഇത് ഇനി ഇഞ്ചസിലുള്ള ഇക്വേഷനാണ്, ഇത് ഇൻ MMലുള്ള ഇക്വേഷനാണ്. ഇത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കേരള PSC ചോദിച്ചിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല എന്നും കൂടെ മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് റിവറ്റ് സെലക്ട് ആക്കുള്ള തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ആണ്. ലെങ്ത് ഓഫ് ദി റിവറ്റ് സെലക്ട് ആക്കുള്ള തിക്നെസ് ഓഫ് ദി പ്ലേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് റിവറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ ഡയമീറ്റർ സ്പെസിഫൈ ചെയ്യുന്നത് ഷാങ്ക്, ഈ ഭാഗത്തിന്റെ ഷാങ്ക് ഡയമീറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് കൂടെ കൊടുത്തിരിക്കുക. ടൈപ്പ് ഓഫ് ഹെഡ് ഞാൻ പറഞ്ഞു, സ്നാപ്പ് ഹെഡ്, പാൻ ഹെഡ്, കൗണ്ടർ സ്നാപ്പ് ഹെഡ്, പാൻ ഹെഡ്. സ്നാപ്പ് ഹെഡിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.7 ആണ്. അതിന്റെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് റിവറ്റ് പറയാം. ഓക്കെ, ഈ പറയുന്ന ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 1.6D ആണ്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.7D ആണ്. ഇതേ ഡയമെൻഷൻ തന്നെയാണ് പാൻ ഹെഡ് ഫോളോ ചെയ്യുക, പക്ഷെ ഇതിന്റെ ഷേപ്പിൽ ചെറിയൊരു മാറ്റമോ ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്ക് ഇത് മാറും, ട്രപസോൾ ഷേപ്പിലേക്ക് മാറുമെന്ന് മാത്രമേ ഉള്ളൂ. കൗണ്ടർ സൈൻ ഹെഡ് എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക, കാരണം ഇതെന്താണ് പ്രൊജക്ഷൻസ് അബൌട്ട് തൗട്ട് ഇരിക്കാനുള്ളതാണ്. അപ്പൊ അത് 1.7D ആണ്, 1.7D ആണ് ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ്. അതുപോലെ തന്നെ 40° ഈ ചെരിവ് ഉണ്ടാവുക, ഏകദേശം 0.25D ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഹൈറ്റും ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അപ്പൊ ഞാൻ നോട്ട് അയച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കാം. ഇനി കോക്കിംഗ് ആൻഡ് ഫ്ലോറിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ യൂസ് ചെയ്യാം. ഇതെന്തിനാണ്, ലീക്ക് പ്രൂഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലീക്ക് പ്രൂഫിംഗ്. ഓക്കെ, അതായത് ഈ റിവറ്റിൽ കൂടെ നമുക്ക് ലീക്ക് ഉണ്ടാവാതെ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഫ്ലോറിംഗ് ടൂൾ. പ്രധാനമായിട്ടും നമുക്ക് ടൈപ്പ് ഓഫ് ലാബ് ജോയിന്റ്, ബഗ് ജോയിന്റ് എന്ന് പറയുന്ന രണ്ട് ജോയിന്റ്സ് യൂസ് ചെയ്യാം. ഇതിന്റെ സിംഗിൾ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1.125 ആണ് അതിന്റെ സ്ട്രാപ്പ് തിക്നെസ് വരിക. ഡബിൾ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ മീൻസ് ലൈക്ക് ഈ പറയുന്ന റിവറ്റ് അല്ലേ, ഈ പറയുന്ന റിവറ്റ് എന്ന് പറയുന്നതാണ് ജസ്റ്റ് ലാബ് ജോയിന്റ് ആണ്. ജസ്റ്റ് ലാബ് ജോയിന്റ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ബഡ് ജോയിന്റ് ആണ്, ഇത് ബഡ് ജോയിന്റ് ആണ്. ഓക്കെ, ഇവിടെ ആകും ഒരു സ്ട്രാപ്പ് അല്ലേ വെച്ചുള്ളൂ, ഒറ്റ സിംഗിൾ സ്ട്രാപ്പ് അല്ലേ, ഇത് സിംഗിൾ സ്ട്രാപ്പ് അല്ലേ. ഇവിടെ നമുക്ക് ഈ ഈ തിക്നെസ് ആണ് പറയുന്നത്, ഈ തിക്നെസ് ആണ് പറയുന്നത് സ്ട്രാപ്പിന്റെ തിക്നെസ് 1.125 ആണ്, 1.125 ആണ്. ഈ പറയുന്ന ഇവിടെ നമ്മൾ ഒരു സ്ട്രാപ്പ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രയോ വരാമുള്ളൂ, 0.62T വരെ വേരി ചെയ്യാൻ പാടുള്ളൂ. നോർമലി 0.8T ഒക്കെയാണ് എടുക്കുന്നത്. ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് പറയാം. പ്രൊപ്പോർഷൻസ്
കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രൊപ്പോർഷൻസ് മാത്രം ഞാൻ പറഞ്ഞു. 1 pitch 3D ആണ് മിനിമം പിച്ച്, ഡി പ്ലസ് 31 ആണ് മാർജിൻ, 1.5D ആണ് റോ പിച്ച് എന്ന് പറയുന്നത്. റോ പിച്ച് എന്ന് പറഞ്ഞാൽ 0.8P ആണ്, 0.8P അല്ലെങ്കിൽ 2D+6 എം എം, 2D+6 എം എം റോ പിച്ച് എന്ന് പറയുന്നത്. സിക്സ് ആംഗിൾ ആണെങ്കിൽ 0.6P ആണ്. ഡയഗണൽ പിച്ച് എന്ന് പറഞ്ഞാൽ 2P+3/3 ആണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നമ്മൾ ഇതിന്റെ പ്ലാൻ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കുറെ ലഭിക്കില്ലേ. ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് ആംഗിൾ വരുന്നത്, ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഡയഗണൽ പിച്ച്, 2P+3/3 ആണ്. റോ പിച്ച് സിക്സ് ആംഗിളിന്റെ ആണ്, 0.6P വരുന്നത്. ഓർത്തിരിക്കുക, അതായത് ഇതിന്റെ രണ്ട് ഡയമെൻഷൻസ് പറഞ്ഞു, ഒന്ന് പിച്ചിന്റെ ഡയമെൻഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മാർജിൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന സെന്റർ തൊട്ട് ഈ എഡ്ജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മാർജിൻ ഡിസ്റ്റൻസ്, 1.5D ആണ്. ഇവിടെ തൊട്ട് ഇവിടെ വരെ ഡിസ്റ്റൻസ് ആണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അത് മാക്സിമം 3D വരെ ആവാം, മിനിമം D+30 mm എങ്കിലും വേണം. ഓക്കെ, ഇപ്പോൾ ഞാൻ റിവെറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലീക്ക് പ്രൂഫിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, സ്റ്റാമ്പേഡ് സ്ട്രക്ചർ വർക്കുകൾ യൂസ് ചെയ്യുന്നു, പാനറ്റഡ് ഹെവി സ്ട്രക്ചർ വർക്കുകൾ യൂസ് ചെയ്യുന്നു, കൗണ്ടർ സെഗ്മെന്റ് പ്രൊജക്ഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു, കോണിക്കൽ ഹെഡ് ലൈറ്റ് അസംബ്ലി അതായത് ഹാൻഡ് ഹാമറിംഗ് വെച്ചിട്ട് ചെയ്യുന്ന ചെറിയ അസംബ്ലിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കോണിക്കൽ ഹെഡ് യൂസ് ചെയ്യാം. ഇനി ഈ റിവെറ്റിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രധാന മെറ്റീരിയൽസ് ആണ്. ഒന്ന് റിവെറ്റ് സെറ്റ് എന്ന് പറയുന്നു. റിവെറ്റ് സെറ്റ് ഈ രണ്ട് പ്ലേറ്റുകളെ ഇങ്ങനെ ഒരുമിച്ച് ക്രോസ് ടുഗദർ ആക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിവെറ്റ് സെറ്റ്. ഡോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവെറ്റ് ഹെഡിനെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഡോളി. റിവെറ്റ് സ്നാപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ ഫൈനൽ ഷേപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് റിവെറ്റ് സ്നാപ്പ്. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ടൂൾ ആണ്, രണ്ട് ഹോളിന്റെ ഒരേ അലൈൻമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഡ്രിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ നാലെണ്ണം ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഇത് നേരിട്ട് ഈ പറയുന്ന സെന്റൻസ് അതുപോലെ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരികയേ ഉള്ളൂ, വേറെ ഒരു ഡിസ്റ്റും അവിടെ വരില്ല. ഓക്കെ, ബ്രിങ് ദ പ്ലേസ് പോസിറ്റീവ് ടു ദ റിവെറ്റ് സെറ്റ് എന്ന് സാധനം യൂസ് ചെയ്യുന്ന റിവെറ്റ് ഹെഡിന്റെ സപ്പോർട്ടിൽ നിന്നാണ് ഡോളിയാണ്. ഫൈനൽ ഷേപ്പ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ പറയുന്ന സാധനം എന്താണ്, റിവെറ്റ് സ്റ്റാമ്പ് ആണ്. ഈ ഹോൾഡിനെ ഒരേപോലെ അലൈൻ ചെയ്യുന്ന സാധനം ഏതാണ്, ഡ്രിഫ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ആണ് ജിഗ് ആൻഡ് ഫിക്സ്ചർ. ജിഗ് ആൻഡ് ഫിക്സ്ചേഴ്സ് ഡിസ്ട്രാക്ഷനും ഉണ്ട്, വേറെ ആരും ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ടോ, സൗണ്ട് ഡിസ്ട്രാക്ഷൻ വേറെ ആരെങ്കിലും വരുന്നുണ്ട്, ബാക്കി ആർക്കും പ്രശ്നം ഇല്ല എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് മാത്രം പ്രശ്നമാണെങ്കിൽ അവിടെ അല്ല, കുഴപ്പമൊന്നുമില്ല. ഒരാൾക്ക് മാത്രമുള്ള പ്രശ്നമാണെങ്കിൽ മേ ബി അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആവുമായിട്ടോ, എക്കോ പ്രോബ്ലം മാത്രമേ. ഇതൊരു ക്ലോസ് റൂം ആയതിന്റെ ഒരു പ്രശ്നമുണ്ട്. ജിഗ് ആൻഡ് ഫിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ജിഗിനെ കൊണ്ടുള്ളത്. ജിഗിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുകയും ടൂളിനെ ഗൈഡ് ചെയ്യുകയും. അപ്പൊ ഇവിടെ നോക്കിയേ, ഇപ്പൊ ഇവിടെ വർക്ക് പീസ്, ഇവിടെ ഞാന് ഇപ്പൊ നമ്മൾ ചുമരിൽ തന്നെ ഒരു ഹോൾ അടിക്കാൻ വിചാരിക്കാം, നമ്മളൊരു പോയിന്റ് മാറിക്കും, നമ്മൾ അവിടെ ഹോൾ അടിക്കാൻ നോക്കും, ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മുടെ ഒരു എഫിഷ്യൻസി വെച്ചിട്ട് ആ പോയിന്റിന്റെ ഹോൾ ആവുകയില്ല. പക്ഷേ നമ്മൾ ഇവിടെ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് വെച്ചിരിക്കുക, അതായത് ഈ ഓടിയും കൂടെ ഇതിൽ കൂടെയാണ് ആകെ ഡയമെന്റ്, ഇതിന്റെ ഉള്ളിൽ കൂടെ കയറി പോയിട്ടാണ് ഇവിടെ ഹോൾ അടിക്കേണ്ടതെങ്കിൽ പിന്നെ അവിടെ മിസ്റ്റേക്ക് വരും. ക്ലിയർ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ ഇവിടെ ഒരു പോയിന്റിൽ ഹോൾ അടിക്കണം, നമ്മുടെ എഫിഷ്യൻസി വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അവിടെ അടിക്കാൻ പറ്റില്ല അല്ലെ. എന്നാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒരു ഗൈഡൻസ് കൊടുക്കണം, ഒരു ഗൈഡൻസ് കൊടുക്കണം. ഈ ഗൈഡൻസിന്റെ കൂടെ നമ്മൾ ഈ പറയുന്ന വർക്ക് പീസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ജിഗ് എന്ന് പറയും. അപ്പൊ ജിഗിന് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, ഒന്നാമത്തത് ഗൈഡ് ദ ടൂൾ എന്നുള്ളതാണ്, രണ്ടാമത്തേത് ഹോൾഡ് ദ വർക്ക് പീസ് എന്നുള്ളതാണ്. ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനത്തെയാണ് നമ്മൾ ജിഗ് എന്ന് പറയുന്നത്. ഇനി ഫിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർക്ക് പീസിനെ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മാത്രം എടുക്കുന്ന ഒരു പുള്ളിക്കാരൻ നമുക്ക് എന്താ പറയാ, ഫിക്സർ എന്നും പറയാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ലേറ്റർ സെക്ഷൻ മാനർ എന്തിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്, ഒരു ഫിക്സറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. കാരണം എന്താണ്, അത് വർക്കിനെ മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പൊ പർപ്പസ് ഓഫ് ജിഗ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ മാസ് പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു വർക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ ആണെങ്കിലാണ് നമ്മൾ കൂടുതൽ ജിഗ് അല്ലെങ്കിൽ ഫിക്സർ ഒക്കെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ജിഗ് ഈസ് സ്പെഷ്യൽ ഡിവൈസ് സ്യൂട്ട് ഫോർ ദ വർക്ക് പീസ് ആൻഡ് ഗൈഡ് ആൻഡ് കൺട്രോൾ ദ ടൂൾസ് യൂസ് ദ മെഷീനിംഗ് പ്രോസസ്. അപ്പൊ ഇത് തന്നെയാണ് നേരിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. പല ടൈപ്പ് എന്ത് ചെയ്യാം, ജിഗ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഫിക്സേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മില്ലിംഗ്, ഗ്രൈൻഡിംഗ്, വെൽഡിംഗ്, അസംബ്ലിയിലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് ആ വർക്ക് പീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയാണ് നമ്മുടെ ഫിക്സർ വരുന്നത് നമ്മുടെ.
ഫിക്സറും അല്ലെങ്കിൽ ജിഗപ്പ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഒരു പെർഫോമൻസ് കുറച്ചുകൂടി ഈസി ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ടൈപ്പ് ഓഫ് ജിഗ് എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈപ്പ് ജിഗ് ഉണ്ട് അതിന്റെ ആപ്ലിക്കേഷൻ നേരിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രമേ കൊണ്ട് വരുള്ളൂ. ഫസ്റ്റ് ആണ് പ്ലേറ്റ് ആൻഡ് ചാനൽ ജിഗ്. പ്ലേറ്റ് ആൻഡ് ചാനൽ ജിഗ് ഫസ്റ്റ് എത്തുന്നത് ഡ്രിൽ പ്ലേസ് റെസ്റ്റോറന്റ് കമ്പോണ്ട് അങ്ങനത്തെ വരും. ഡ്രിൽ പ്ലേറ്റ് റെസ്റ്റോറന്റ് കമ്പോണ്ട് ഏത് ജിഗ് യൂസ് ചെയ്യും? പ്ലേറ്റ് ജിഗ് യൂസ് ചെയ്യും. ചെറിയ പാർട്ട് ചെയ്യാൻ വേണ്ടി ഏത് യൂസ് ഫോൾ ജിഗ് യൂസ് ചെയ്യും. ലൊക്കേഷൻ ഫ്രം എ ബോർ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വരും. ഈ സെന്റൻസ് അതുപോലെ ലൊക്കേഷൻ ഫ്രം എ ബോർ, അതായത് ഒരു ഹോളിൽ കൂടിയാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നതെങ്കിൽ അത് നമുക്ക് എന്താ പറയാം പോസ്റ്റ് ജിഗ് എന്ന് പറയാം. തിൻ വർക്ക് പീസുകൾ സാൻഡ്വിച്ച് ജിഗ് എന്ന് പറയാം. ഡിഫറെന്റ് ഡയറക്ഷൻസ് എന്നുള്ള ചെയ്യാൻ ബോക്സ് ജിഗ് പറയാം. അപ്കേൾ ഷേപ്പ്, അത് കൃത്യമായ ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്ത സാധനമാണ്. അങ്ങനെ ട്രയൂമിയൻ ജിഗ് എന്ന് പറയാം. ലീഫ് ജിഗ് എന്ന് പറഞ്ഞാൽ കുറെ കുറെ ഇതുവരെ കുറെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഇതുപോലെ ലീഫ് പോലെ. ഓക്കെ, അത് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനും ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ലീഫ് ജിഗ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ കൺസെപ്റ്റ് ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ്ഡ് ആണ്, ജസ്റ്റ് റെഫർ ചെയ്താൽ മതി. പല പല ടൈപ്പ് ജിഗുകളും അതിന്റെ ഉദ്ദേശങ്ങളും അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അറിയേണ്ടതാണ് നമ്മുടെ ലിമിറ്റ്സ് ആൻഡ് ഫിക്സ് എന്ന് പറയുന്ന ഏരിയ. അപ്പൊ ലിമിറ്റ്സ് ആൻഡ് ഫിക്സ് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു കമ്പോണന്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ സപ്പോസ് ഈ മൊബൈൽ മാനുഫാക്ചർ ചെയ്യാമെന്ന് കരുതാം. അപ്പൊ ഈ മൊബൈൽ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ഇത് കൃത്യമായ ഡയമെൻഷൻസിൽ വേണം ചെയ്യാൻ. ഇത് ഒരു അതായത് മൊബൈൽ വേണ്ട, ഈ മൊബൈലിന് ഇപ്പൊ നമുക്ക് ഈ കവർ ഉള്ള ലൈക്ക് ഈ കവർ നമുക്ക് ഇതിലേക്ക് സ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ എന്റെ ഇരിക്കുന്ന ഒരു എന്താ പറയാ റെഡ്മിന്റെ ഒരു ഫോണാണ്. ഇപ്പൊ റെഡ്മിന്റെ ഫോണ് നമ്മൾ വാങ്ങിയിട്ട് ഇതിന്റെ കവർ വാങ്ങുന്ന സമയത്ത് ഈ മോഡല് പറഞ്ഞോടെ നമുക്ക് ഈ കവർ കിട്ടും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കറക്റ്റ് ഇങ്ങനെ സ്യൂട്ട് ആവണം. ഇത് സ്യൂട്ട് ആയില്ലെങ്കിൽ എന്റെ സംഭവിക്കും, എന്റെ മൊബൈലിലേക്ക് വന്നപോലെ ഇവിടെ കണ്ടില്ല ഈ പറയുന്ന ഈ ഇതൊക്കെ വരുന്നില്ല, ക്രോസ് ടോളറൻസ് അല്ലെങ്കിൽ ഇതിന് ഒരുപാട് മിസ്റ്റേക്ക്, കറക്റ്റ് ആയിട്ട് കയറില്ല, കറക്റ്റ് ആയിട്ട് ഫിക്സ് ആവില്ല. അപ്പൊ ഈ പറയുന്ന സാധനം ഇത്തിരി ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, മാനുഫാക്ചർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലിമിറ്റ്സ് ആൻഡ് ഫിക്സ് എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതായത് ഒരു മാനുഫാക്ചറിംഗ് കമ്പോണന്റ് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണ്, ഇതിന് ഇത്രത്തോളം വേരിയേഷൻ വരുത്താം. അതിനെയാണ് നമ്മൾ ഈ പറയുന്ന ലിമിറ്റ്സ് ആൻഡ് ഫിക്സ് യൂസ് ചെയ്യാൻ കുറച്ച് ടേംസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇന്റർചേഞ്ചബിലിറ്റി എന്താ എന്നറിഞ്ഞിരിക്കണം. ഇന്റർചേഞ്ചബിലിറ്റി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു സാധനം വേറെ സ്ഥലത്തേക്ക്, ഇപ്പൊ ഒരു നെറ്റ് ബോൾട്ട് ആണെന്ന് വിളിക്കുക. ഇപ്പൊ ഇതൊരു ബോൾട്ടാണ്, ഇപ്പൊ M14 ബോൾട്ടാണ്, ഇത് M14 സോറി നെട്ടാണ്, ഇത് M14 ബോൾട്ടാണ്. ഓക്കെ, ഇതും അതുപോലെ തന്നെ M14 ആണ്, ഇതും M14 ആണ്. ഓക്കെ, എം എന്ന് പറഞ്ഞാൽ എന്താണ് മാർജിനൽ, അതായത് മീൻ ഡയമീറ്റർ എന്നാണോ ഉദ്ദേശിച്ചത്, മാക്സിമം. ഓക്കെ, നോമിനൽ ഡയമീറ്റർ ആണ് M14 ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ M14 കൊണ്ട് നമുക്ക് ഇവിടെ ഇട്ടൂടെ, ഇതെടുത്ത് നമുക്ക് ഇവിടെ കൊണ്ട് ഇട്ടൂടെ, കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ചാർജറുണ്ട്, ആ ചാർജർ നമുക്ക് എല്ലാ ഫോണും ആ പോർട്ട് കണക്ട് ആവുന്ന എല്ലാ ഫോണും നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. എങ്കിൽ മാത്രമാണ് അവിടെ എന്ത് വരുന്നത്, ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറയുന്ന പേര് വരുന്നത്. അതാണ് ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? എന്താണ് ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലിയർ അല്ലേ? ക്ലിയർ 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 അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഇന്റർചേഞ്ചബിലിറ്റി. അപ്പൊ ഇന്റർചേഞ്ചബിലിറ്റി വേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ കൂടുതലും ഈ ലിമിറ്റ് ആൻഡ് ഫിക്സ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർചേഞ്ചബിലിറ്റി ആണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണെന്ന് പറയുന്നത്. BASIS ജർമ്മൻ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ജർമ്മൻ സ്റ്റാൻഡേർഡ് അറിയപ്പെടുന്നവരാണ് ഡിൻ സ്റ്റാൻഡേർഡ്, ഡിൻ സ്റ്റാൻഡേർഡ് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ലിമിറ്റ്സ് ആൻഡ് ഫിക്സ് ടെർമിനോളജി എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ബേസിക് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഈ വേരിയേഷൻസ് മൊത്തം നമ്മൾ പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് സാധനം വെച്ചിട്ടാണ് ബേസിക് സൈസ് എന്ന് പറയുന്നത്. ബേസിക് സൈസ് ഇപ്പൊ ഞാൻ പറയുകയാണ് ഈ മൊബൈലിന്റെ കവർ ഉണ്ടാക്കണം. ഈ മൊബൈലിന്റെ കവർ ഉണ്ടാക്കുന്ന സമയത്ത് മൊബൈലിന്റെ ഒരു ഡാമേജ് നമ്മൾ എന്ത് ചെയ്യണം, ബേസാക്കി വെക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, കാരണം അത്ര ഈ കവർ ഉണ്ടാക്കുന്ന ആളെ സംബന്ധിച്ച് എന്താണ് അതാണ്. അപ്പൊ അതിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡീവിയേറ്റ് ചെയ്യുക. അപ്പൊ അതാണ് ബേസ് സൈസ്. ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ആഫ്റ്റർ ഓൾ എന്ത് ഉണ്ടാക്കി, ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആക്ച്വൽ മെഷർമെന്റ് ആക്ച്വൽ സൈസ് എന്ന് പറയുന്നത്. എക്സ്ട്രീം പെർമിസിബിൾ സൈസ് കൂടിയാണ് നമ്മൾ ലിമിറ്റ്സ് ഓഫ് സൈസ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കാം. വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല. ഞാൻ കുറച്ച് ബേസിക് ഐഡിയ പറഞ്ഞുതരാം. നമ്മൾ എന്താണ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതില് ഈ പറയുന്നത് 1, ഈ പറയുന്നത് 2, ഇതിൽ ഒന്നാണോ രണ്ടാണോ ഹോൾ എന്ന് പറയുന്നത്, 1 or 2, ഏതാ ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൽ ഏതാ ഹോൾ, ഒന്നാണോ രണ്ടാണോ ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോൾ ഇതിൽ ഏതാണ്, ഓക്കെ ഓക്കെ ഓക്കെ, കൂടുതൽ പേര് നന്നായി ആൻസർ ചെയ്തിട്ടുണ്ട്. രണ്ടും എന്ത് തന്നെയാണ്, ഹോളിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ.
രണ്ടും ബോർഡിന് എക്സാമ്പിൾസ് ആണ്. കുറച്ച് പേർക്ക് മിസ്റ്റേക്സ് പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ വെടിപ്പായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഹോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ലൈക്ക് റൗണ്ട്. റൗണ്ട് അതല്ല ഹോൾ എന്ന് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇന്റേണൽ ഫ്യൂച്ചേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എല്ലാം എന്താണ്? ഹോളാണ്. എക്സ്റ്റേണൽ ഫ്യൂച്ചേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാം ഷാഫ്റ്റ് ആണ്. അപ്പൊ ഇത് ഇത് നമുക്ക് എന്തിന്റെ കണത്തിപ്പെടാം? ഷാഫ്റ്റ് ആണ്. ഇത് രണ്ടും നമുക്ക് ഹോളാണ്. ഓക്കെ, അപ്പൊ ഒരു ബേസിക് സിസ്റ്റം പ്രകാരം നമ്മൾ ഷാഫ്റ്റിന്റെ ഡയമെൻഷൻസ് ഒക്കെ പറയുന്നത് സ്മോൾ ലെറ്റേഴ്സിലും, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, സ്മോൾ ലെറ്റേഴ്സിലും അതുപോലെ ഹോൾ ഡയമെൻഷൻസ് ഒക്കെ പറയുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സിലും ആണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റേഴ്സിലും ആണ്. ഇത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ബേസിക് ഹോൾ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ചും സ്മോൾ ഹോൾ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ എച്ചും ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. നമ്മൾ ബേസ് സൈസ് എന്നുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരാം? ഇപ്പൊ ഇവിടെ നോക്കിയാൽ 20+0.008 -0.005. അപ്പൊ ഈ രണ്ടെണ്ണത്തിനുമായി ബന്ധപ്പെട്ട് എന്താ ക്വസ്റ്റ്യൻ വരാം എന്താ മെയിൻ ചെയ്യുന്നത്? ഇപ്പൊ 20 mm ഡയമീറ്റർ ഉള്ള ഒരു ഷാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. ഇതിന്റെ 20 ആക്ച്വലി വേണ്ടത്. അപ്പൊ ഇതെന്ത് വേണം? ഇത് 20.008 ആവാം, അതുപോലെ 20-0.005 ആവാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഡയമെൻഷൻസിന്റെ ഇടയിൽ ഏത് വാല്യൂ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ നോക്കി, ഇത് മൈക്രോ ലെവൽ ഫിനിഷ് ആ വരുന്നത്. ഓക്കെ, നമ്മൾ 20 ഉണ്ടായിക്കഴിഞ്ഞാൽ 19, 20 ആണെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞോളൂ. ഇപ്പൊ നിങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ ബിടെക് ചെയ്ത സമയത്ത് ഫയലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ, അല്ലെങ്കിൽ കാർപ്പന്റർ ഫയലിംഗ് ഏതെങ്കിലും സാധനം ചെയ്തിട്ടുണ്ടാവില്ലേ? കറക്റ്റ് ഡയമെൻഷൻസിൽ ഈ സ്ക്വയർ അടിച്ചിടാനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? പക്ഷെ ഇപ്പൊ നമ്മൾ 50-50 ഒരു സ്ക്വയർ പീസ് ആണ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ 49-51 തൽക്കാലം എന്ത് ചെയ്യും? ആ കുഴപ്പമില്ല, കോട്ടെ എന്ന് പറയും. എന്നാൽ ഇവിടെ ആ കോട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വർഷത്തിൽ ഈ +1 - 1 ഈ പ്രശ്നമില്ല. ഓക്കെ, അതായത് 50 ഉണ്ടാക്കാൻ പറ്റും, 49 കുഴപ്പമില്ല, ഒരു 51 കുഴപ്പമില്ല, കട്ട് ചെയ്യുമ്പോഴത്തെ മിസ്റ്റേക്ക് ഒന്നും പ്രശ്നമില്ല. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ടോളറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 51-49 ആയിരിക്കും. ഇതിന്റെ മാക്സിമം ലിമിറ്റും ഇതിന്റെ മിനിമം ലിമിറ്റും തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ ടോളറൻസ് എന്ന് പറയുന്നത്. ഇത്രയായിരിക്കും, 2 mm. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയാണ് ടോളറൻസ്, ഇത്രയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഇടയിൽ ഈ വർക്ക് പീസ് വരണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഒന്നുകൂടെ ചെയ്തോളാം. ക്ലിയർ? ഓക്കെ, ഇപ്പൊ ഈ പറയുന്ന ഈ അപ്പർ ഡീവിയേഷനെ അറിയപ്പെടുന്ന 0.0, ഇവ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക, +-. ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ തന്നെ കൊടുത്തുകഴിഞ്ഞാൽ അതിന് നമുക്ക് യൂണിലാറ്ററൽ ടോളറൻസ് എന്നും, രണ്ട് സ്ഥലത്ത് കൊടുത്തുകഴിഞ്ഞാൽ അതിന് ബൈലാറ്ററൽ. ഇതെന്താണ്? ഇത് ബൈലാറ്ററൽ ടോളറൻസ് ആണ്. അതായത് ഈ 0.0 താഴോട്ടും മുകളിലോട്ടും പോയി, ഇതിന് താഴോട്ടും പോയിട്ട് ഇതിന് മുകളിലേക്ക് പോകും, അതുകൊണ്ടാണ് ബൈലാറ്ററൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ അല്ലേ? ഈ ഡയമെൻഷൻസ് ആണ്. മാക്സിമം ലിമിറ്റ് സൈസ് 20.00, മിനിമം ലിമിറ്റ് 19.95. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഞാൻ ചെറിയ ചാർട്ട് ഉണ്ട്, ഇതിൽ ഞാൻ എന്ത് ഈ പറയുന്ന 4 values ഫൈൻഡ് ഔട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ഈ എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഒരു ബെറ്റർ ഐഡിയ കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കും. ലിമിറ്റ്സ് ആൻഡ് ഫിക്സിന്റെ ടെർമിനോളജിയാണ് ഇനി പറയുന്നത്. അപ്പർ ഡിവിഷൻ, ലോവർ ഡിവിഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടോളറൻസ് എന്താണ്? മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റോ സൈസ് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഇനി ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് എത്രയുണ്ടെന്നുള്ളതാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ഒരു ക്ലാസ് ആണ്. 25 ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ഉണ്ട് ആസ് പെർ BIS. ആസ് പെർ BIS. ഇനി ഈ പറയുന്ന സാധനം, ആസ് പെർ BIS എന്ന് പറയുന്ന സാധനം ഞാനങ്ങ് മറന്നു. ക്വസ്റ്റ്യൻ വരികയാണ് ആസ് പെർ ബ്രിട്ടീഷ് സിസ്റ്റം എത്ര ഫണ്ടമെന്റൽ ഡീവിയേഷൻസ് ഉണ്ട്, എന്തായിരിക്കും ആൻസർ വരിക? നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൊക്കെ പറഞ്ഞതാണ് 21. എത്രയാണ്? 21. ഓക്കെ, ഇനി ഈ പറയുന്ന ടോളറൻസ് ഗ്രേഡുകൾ എത്രയുണ്ടെന്ന് ചോദിക്കാറുണ്ട്. ടോളറൻസ് ഗ്രേഡുകൾ ആസ് പെർ BIS 12, UKSS അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റം ഫോളോ ചെയ്യുകയാണെങ്കിൽ 16 mark ആൻസർ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ABCD തൊട്ട് സെഡ് വരെയാണ് പോകുന്നത്. ഇതിന്റെ ഡയമെൻഷൻസ് ഓർത്തിരിക്കാം. അപ്പം ആക്ച്വലി ഇത് 26 നമ്പർ ABC തൊട്ട് സെഡ് വരെ വരണ്ടേ. ഇതിന് നമ്മൾ ഈ പറയുന്ന കുറച്ച് സാധനം ILO QW നമ്മൾ ഇവിടെ നിന്ന് ഒഴിവാക്കി, ഓക്കെ, എക്സ്ക്ലൂഡ് ചെയ്തു. എന്നിട്ട് JS ZS LB ZC എന്ന് പറയുന്ന 3 സാധനം ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അങ്ങനെയാണ് 25 ഓർത്തിരിക്കുക. ഇനി ഷാഫ്റ്റിനെ നമ്മൾ എന്താണ് സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, അതുപോലെ ഹോളിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക, ഓർത്തിരിക്കുക. ഇതാണ് അതിന്റെ ഒരു ടെർമിനോളജി, ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. ഇപ്പൊ നമുക്ക് കാരണം അതിന്റെ കോൺസെപ്റ്റ് പറയാനുള്ള 1 മണിക്കൂർ ക്ലാസ് ആകുമ്പോൾ അതിന് വേണ്ടി തന്നെ എടുക്കും അല്ലേ? നമ്മൾ 1 മണിക്കൂർ എടുത്ത ക്ലാസ് ഈ 10 മിനിറ്റോട് പറഞ്ഞു തീർക്കണ്ടേ? ഓക്കെ, ഫണ്ടമെന്റൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ 18 grades ഉണ്ട്. 18 grades IT01, IT0, IT12, IT16 ഓർഡർ നിർബന്ധമായി അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓർഡർ ക്വസ്റ്റ്യൻ കറക്റ്റ് കയറി എന്ന് വരും. ഇവിടെ 18 grade ആണ്. UK സിസ്റ്റം പ്രകാരം അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിസ്റ്റം പ്രകാരം 16 grades ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതില് ഈ പറയുന്ന 16 grades 5 വരെയുള്ളതിന് ഗേജസ് ആയിട്ടും 6 to 11 വരെയുള്ളത് നോർമൽ ഫിക്സ് ആയിട്ടും 12 to 16 വരെ കോഴ്സ് ടോളറൻസ് ആയിട്ട് നമ്മൾ പറയുകയാണ്. അപ്പൊ ഏറ്റവും അടിപൊളി ടോളറൻസ് ഏതായിരിക്കും? ഗേജസ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയ ഗേജ്,
ഗേജ് ഗേജ് നമ്മളൊരു സ്കെയിൽ ഉണ്ടാക്കാണെന്ന് വിചാരിക്കാം, 30 mm സ്കെയിൽ ഉണ്ടാക്കി, 30 mm സ്കെയിൽ ഉണ്ടാക്കിയിട്ട് അത് 31 ഉണ്ടെങ്കിൽ പിന്നെ എന്താ കാര്യമുള്ള ഇല്ല. അതാണ് അവിടെ പറഞ്ഞ ക്രോസ് ടോളറൻസ് എന്ന് പറയുന്നത്. 30 mm ഒരു സ്കെയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ആക്യുറേറ്റ് ആയിരിക്കണ്ടേ? കിട്ടിയോ? ലോജിക് കിട്ടിയോ? അതാണ് ക്രോസ് ടോളറൻസ് എന്നുകൊണ്ട് മെയിൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓക്കെ, നമ്മൾ 30 mm സ്കെയിൽ മാനുഫാക്ചർ ചെയ്താൽ ചിലപ്പോൾ 30 ഉണ്ടാവും, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഡസ്ട്രിയിൽ ഇത് പറ്റില്ല. അതുകൊണ്ട് അത് 30.00 ഈ പറയുന്ന ക്രോസ് ടോളറൻസിലേക്ക് എത്തണം. മൈക്രോ ലെവൽ 0.001 ആ ലെവൽ ടോളറൻസിലേക്കൊക്കെ അത് എത്തിയിട്ടുണ്ടാവണം ഇൻ ഇൻഡസ്ട്രീസ്. ഓക്കെ, ഇനി 25H7 ഇപ്പൊ ജസ്റ്റ് നമുക്ക് 25H7 എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നു എന്ന് വിചാരിക്കാം. ഈ 25 എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കുന്നത്? ബേസിക് സൈസ് ആണ്. എച്ച് എന്ന് പറയുന്നത് എന്താണ്? അത് ഫണ്ടമെന്റൽ ഡിവിഷൻ റെപ്രസെന്റ് ബേസ് ആണ്, ഹോൾ ബേസിക് സിസ്റ്റം ആണ്. അതായത് അവിടെ ഹോളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റേഷനായിട്ട് വരുന്നത്. 7 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഗ്രേഡ് ഓഫ് ടോളറൻസ് ആണ് മീൻ ചെയ്യുന്ന ഓർത്തിരിക്കുക. ഈ 3 പോലെ അപ് ടു 5 ഗേജസ് ആണ്, 6-11 ഫിറ്റ് ആണ്, 12-16 വരെ കോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഫിക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്സ് അറിയപ്പെടുന്ന പേരാണ് ഫിറ്റ് എന്ന് പറയുന്നത്. ലിമിറ്റ് ആൻഡ് ഫിക്സ് എന്നാണ്, ലിമിറ്റ് നമ്മൾ തോന്നുന്നത് ഫിറ്റ് ആണ്. ഈ രണ്ടെണ്ണം നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ പോവുകയാണ്. ഫിക്സ് എന്ന് പറയുന്നതാണ് മേറ്റിംഗ് പാർട്സുകൾ തമ്മിലുള്ള റിലേഷൻ അറിയപ്പെടുന്ന പേരാണ് ഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ 20-30H7/G6 30H7/G6. അപ്പൊ ഞാൻ ഈ ചാർട്ടിന്റെ ബേസ് ഉണ്ടായിരുന്നത് ഓക്കെ, ഇത് H7 എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ഓക്കെ, ജി എന്ന് പറയുന്നത് ഇവിടെയാണ്, ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ സാധനം എടുത്ത് വരയ്ക്ക് ഇവിടെ എച്ച് ഉണ്ട്, ഇവിടെ ജി ഉണ്ട്. അപ്പൊ എന്താണ്, എച്ചിനെക്കാട്ടും താഴെയാണ് ജി ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, അതുകൊണ്ട് എന്താണ് അത് ക്ലിയർ ഫിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ. H7/G6 ഇത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അങ്ങനെയായിരുന്നു H7/G6 എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഗ്രേഡ് ആണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കും, ഞാൻ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എച്ചിന്റെ ഇപ്പുറത്തോട്ട് വരുന്ന ലെറ്റർ ആണ് ഡിനോമിനേറ്റർ വരുന്നെങ്കിൽ അത് എന്തായിരിക്കും? ക്ലിയറൻസ് ആയിരിക്കും. എച്ചിന്റെ റൈറ്റ് സൈഡിലേക്ക് ലെറ്റർ ആണ് നമ്മൾ ഡിനോമിനേറ്റർ വരുന്നെങ്കിൽ അത് എന്തായിരിക്കും? ഇന്റർഫറൻസ് ആയിരിക്കും. ക്ലിയർ? ക്ലിയർ. ഓക്കെ, അത് ഓർത്തി. അപ്പൊ H7/G6 എന്ന് പറഞ്ഞ എന്താണ്? H7/G6 എന്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും? എന്തിന്റെ എക്സാമ്പിൾ ആയിരിക്കും പറഞ്ഞേ? ക്ലിയറൻസ് ഫിറ്റിന്റെ എക്സാമ്പിൾ ആയിരിക്കും. 3 ടൈപ്പ് ഫിറ്റ് ആണ് നമുക്കുള്ളത്, ക്ലിയറൻസ് ഫിറ്റ്, ഇന്റർഫറൻസ് ഫിറ്റ് ആൻഡ് ട്രാൻസിഷൻ ഫിറ്റ്. അതായത് ഇത് തമ്മിലുള്ള മേറ്റിംഗ് പാർട്സ്. എച്ചിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ ABCDC എന്ന് പറഞ്ഞിട്ട് ഇവിടെ എച്ച് വരുന്നുണ്ടാവില്ലേ, GH ആണ് വരിക. ഇത് കഴിഞ്ഞ് എച്ച് കഴിഞ്ഞിട്ട് HIJK എന്ന് പറഞ്ഞ് കൊടുക്കും. അപ്പൊ H/G ആണെങ്കിൽ എന്താണ്? ക്ലിയറൻസ് ഫിറ്റ്. H/P ഒക്കെ ആണെങ്കിൽ എന്ത് വരും? ഇന്റർഫറൻസ് ഫിറ്റ്. ഓക്കെ, ക്ലിയർ. വിത്ത് ദാറ്റ് ഫിഗർ എന്ന പ്രശ്നം ഇതുണ്ടോ? ഇതാണ് ഹോളിന്റെ, ഇതാണ് ഹോളിന്റെ ഡീവിയേഷൻസ് മാറുന്നത്. ഇതാണ് ഷാഫ്റ്റിന്റെ ഡീവിയേഷൻ. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും, ഇത് മുകളിൽ താഴോട്ട് വരും, സ്റ്റാൻഡേർഡ് ആയ പ്രകാരം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് H/G ആണ്. അപ്പൊ എച്ച് ഇത് ഇവിടെ അടക്കണ്ടേ? ഓക്കെ, എച്ച് ഇത് ഇവിടെയാണ് അടക്കുന്നത്. ഇതാണ് എച്ച് എന്ന് പറയുന്നത്, ഇതാണ് എച്ച് എന്ന് പറയുന്നത്. നമ്മുടെ ജി എടുക്കുന്നത് ഇവിടെയാണ്. അപ്പൊ ഈ എച്ചിനെക്കാട്ടും ബിലോ ഡയമെൻഷൻ ആണ് എന്ത് പറയുന്നത്, നമ്മുടെ ഷാർപ് ഡയമെൻഷൻ പറയുന്നത്. അതുകൊണ്ട് എന്താണെന്ന് ക്ലിയറൻസ് ഫിറ്റ് ആണ്. ഇനി ഇതിന്റെ മുകളിലേക്ക് പോയി എന്ന് വിചാരിക്കാം. എന്താ അതുകൊണ്ട് മെയിൻ ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമുക്ക് ഒരു 25 mm ഒരു ഷാഫ്റ്റ് ഉണ്ട്, 25 ഡയമീറ്റർ ആണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഹബിന്റെ ഡയമീറ്റർ എത്രയാണ്? 24 mm ഉള്ളൂ എന്ന് കരുതാം. 24 mm ഉള്ളൂ. ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇതിന്റെ ടോളറൻസ് സോണിന്റെ ഒരു പ്രത്യേക കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഇതിന്റെ ടോളറൻസ് സോണിലേക്ക്, അതായത് 25 mm ഒരു ഷാഫ്റ്റ്, 24 mm ഒരു ഇതിലേക്ക് ഇത് ചെയ്യണം ടൈറ്റ് ഫിറ്റ് ആയിരിക്കും, ഇന്റർഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തമ്മിലൊരു ഗ്യാപ്പ് ഒന്നും ഇല്ലെങ്കിലാണ് നമ്മൾ ഇത് പ്രാക്ടിക്കൽ ആണോ എന്ന് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ അതെന്തുകൊണ്ടാണ്, അത് എങ്ങനെയാണ് ഇന്റർഫറൻസ് ഫിറ്റുകൾ പോസിബിൾ ആക്കുന്നത്? ബൈ യൂസിങ് ഈ പറയുന്ന കീസ്, അതുപോലെ എന്താ പറയുക, വേറെ ഈ ഇപ്പൊ നമ്മളൊരു രണ്ട് പൈപ്പ് ഫിറ്റിംഗ് ഇതിന്റെ ഇടയിൽ ഇത് ചെയ്യില്ലേ, ഇടയിൽ ഒരു ആക്സസറി കൊടുക്കും, കീയോ അല്ലെങ്കിൽ ബെഡ്ജോ ഒക്കെ വെച്ച് കൊടുക്കുന്നത്. ഇതിനാണ് അങ്ങനെയാണ് നമ്മൾ ഇന്റർഫറൻസ് ഫിറ്റ് പോസിബിൾ ആക്കുക, അതിന്റെ ടോളറൻസ് സോണിലേക്ക് കയറുക എന്നുള്ളതാണ് മെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ട്രാൻസിഷൻ ഫിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഇന്റർഫറൻസ് ഫിറ്റ്. ഓക്കെ, ഷാഫ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, വെറുതെ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ, ഷാഫ്റ്റിന്റെ ഡയമെൻഷൻ ഹോളിന് ഡയമെൻഷനുണ്ട് വലുതുള്ളതിനെയാണ് നമ്മൾ ഇന്റർഫറൻസ് പറയുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് ടോളറൻസ് സോൺ വെച്ചിട്ടാണ്, ഈസി അണ്ടർസ്റ്റാൻഡിങ് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് പറയുന്നത്.
ഓക്കെ ഇനി മാക്സിമം ഇന്റർഫറൻസും മിനിമം ഇന്റർഫറൻസും മാക്സിമം ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഡിസ്റ്റൻസ് ആണ് മാക്സിമം ഇന്റർഫറൻസ് മാക്സിമം ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റും മിനിമം സൈസ് ഓഫ് ഹോളും തമ്മിൽ ഡിഫറൻസ് ആയിരിക്കില്ലേ മാക്സിമം ഇന്റർഫറൻസ് ക്ലിയർ മിനിമം ഇന്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മിനിമം സൈസ് ഓഫ് ഷാഫ്റ്റും മാക്സിമം സൈസ് ഓഫ് ഷാഫ്റ്റ് ഹോളും തമ്മിൽ ഡിഫറൻസ് ആണ് മിനിമം ഇന്റർഫറൻസ് എന്ന് പറയാം അപ്പോൾ അതും കൃത്യമായി മനസ്സിലാക്കുക ട്രാൻസ്ലേഷൻ മീഡിയ ഇടയ്ക്ക് എന്തായി മാറാം ഇന്റർഫറൻസ് ആയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഇന്റർഫറൻസ് ആയിട്ടും മാറാം അല്ലെങ്കിൽ എന്തായിട്ട് മാറാം ക്ലിയറൻസ് ആയിട്ടും മാറാം ഓക്കെ ഇത്രയാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ചില സമയത്ത് ഇ എസ് ഇ ഐ എന്നൊക്കെ പറയാറുണ്ട് ഇ എസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇക്കാട് സുപ്പീരിയർ എന്നാണ് അറിയപ്പെടുന്നത് ഇക്കാട് സുപ്പീരിയർ ഇ എസ് ഓക്കെ ഇ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കാട് ഇൻഫീരിയർ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അറിയപ്പെടുന്ന രണ്ട് ടേംസ് ആണ് ഇത് അപ്പർ ലിമിറ്റ് ആണ് ഇത് ലോവർ ലിമിറ്റ് ആണ് ഓക്കെ അപ്പൊ ഈ ക്യാപിറ്റൽ ലെറ്ററിൽ വരുന്ന സമയത്ത് ഇ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിന്റെ അപ്പർ ലിമിറ്റും അത് ഇ എസ് എന്ന് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്താണ് ഇത് ഷാഫ്റ്റിന്റെ ഷാഫ്റ്റിന്റെ അപ്പർ ലിമിറ്റ് ആണെന്ന് കൂടെ മനസ്സിലാക്കുകയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ട് കവർ ചെയ്യുന്ന 500 mm വരെയുള്ള ഡയമെൻഷൻസ് ആയിരിക്കും എന്നും കൂടെ ഓർത്തിരിക്കും ഓക്കെ നെക്സ്റ്റ് ആണ് ബെയറിംഗ് 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 എന്ന് പറഞ്ഞാൽ ഒരു ഷാഫ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഷാഫ്റ്റിനെ ഹോൾഡ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനും വേണ്ടിയുള്ളതാണ് ബെയറിംഗ് എന്ന് പറയുന്നത് റെവിന്യൂ ആക്ഷൻ മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ബെയറിംഗിന്റെ പ്രധാന ഉദ്ദേശം ഈ രീതിയിലാണ് ഇത് സപ്പോർട്ട് ചെയ്യാന്ന് ഓർത്തിരിക്കുക നോർമലി കുറെ ടൈം ബെയറിംഗ്സ് ഉണ്ട് അതിൽ പ്രശ്നം പ്ലെയിൻ ബെയറിംഗ് പ്ലെയിൻ ബെയറിംഗ്സ് ഒന്നാണ് ജേണൽ ബെയറിംഗ് ഈ ഷാഫ്റ്റിന്റെ സിലിണ്ടറിക്കൽ സ്മൂത്ത് സർഫേസിനെയാണ് ജേണൽ എന്ന് പറയുക അപ്പൊ ഇതിലേക്ക് നേരിട്ട് കോൺടാക്ട് വരുന്നതാണ് നമ്മൾ ജേണൽ ബെയറിംഗ് ഉദ്ദേശിക്കുന്നത് ജേണൽ ബെയറിംഗിന്റെ ലോൺ ഡിസ്ട്രിബ്യൂഷൻ പെർപെൻഡിക്കുലർ ആക്സിസ് ആയിരിക്കും കൂടെ മനസ്സിലാക്കി വെക്കുക ഇനി ത്രസ്റ്റ് ബെയറിംഗ് വേറെ ഒന്നും തന്നിരിക്കേണ്ട ഈ ആക്സിസിന്റെ എലോങ് ആയിരിക്കും എന്ന് വരുന്നത് ലോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എലോങ് എലോങ് ഓക്കെ എലോങ് ആക്സിസ് ആണ് ലോൺ ഡിസ്ട്രിബ്യൂഷൻ വരിക എന്ന് ഓർത്തിരിക്കുക പിന്നെ വരുന്നതാണ് സ്ലൈഡിംഗ് കോൺടാക്ട് ബെയറിംഗ് റോളിംഗ് കോൺടാക്ട് ബെയറിംഗ് ഇതാണ് സ്ലൈഡിംഗ് കോൺടാക്ട് ഇത് സ്ലൈഡായിട്ടായിരിക്കും കോൺടാക്ട് വരിക ഇത് റോളിംഗ് കോൺടാക്റ്റുകളായിരിക്കും വരിക ഇതിനെ നമുക്ക് ആന്റി ഫ്രിക്ഷൻ ബെയറിംഗ് എന്ന് കൂടെ പറയാം ഓക്കെ അതായത് ഇതിന് മൂന്ന് ഭാഗങ്ങളുള്ള ഒരു ഇന്നർ പേജ് ഉണ്ട് ഇന്നർ റേസ് ഉണ്ട് ഒരു ഔട്ടർ റേസ് ഉണ്ട് ഈ ഔട്ടർ റേസിന് ഇന്നർ റേസിന്റെ ഇടയിൽ കുറെ ബോളുകൾ കൊടുക്കുന്നു ഈ ബോളുകൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ മാക്സിമം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും അതാണ് അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇതാണ് ജേണൽ ബെയറിംഗ് ജേണൽ ബെയറിംഗിന്റെ ഉള്ളിൽ ഇവിടെ ഒരു ഓയിൽ പോലെ കൊടുത്തതിന് വേണ്ടിയാണ് നേരിട്ട് കോൺടാക്ട് വരുന്നത് കൊണ്ട് ഇവിടെ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും ആ ഫ്രിക്ഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് നമ്മൾ ലൂബ്രിക്കൻസ് കൊടുക്കാറുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ പോളോട് ഓയിൽ പോലുന്നാണ് പറയുക അതുപോലെ ഇവിടെ ഒരു ബുഷ് ഇട്ടതും ബുഷ് ഇടാത്തതും ചെയ്യാം ബുഷ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ബ്രോൺസ് അല്ലെങ്കിൽ ഗൺമെറ്റൽ ഉണ്ടായിരിക്കും ആ ബുഷ് കൊടുക്കുക ഇതാണ് ബുഷ് ടൈപ്പ് കോൺടാക്ട് ഇതാണ് ബുഷ് ഒരു ബുഷ് ഇടയിൽ ഇട്ട് കൊടുക്കും ഓക്കെ ഇതെന്തുകൊണ്ടാണ് ബ്രാസ് ബ്രോൺസ് കൊണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഓർത്തിരിക്കുക ഇതിന്റെ ബ്ലോക്ക് ഈ നമ്മുടെ ബെയറിംഗ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് നോർമലി കാസ്റ്റിംഗ് കൊണ്ടായിരിക്കും ബെയറിംഗിന്റെ മെറ്റീരിയൽസിന് കുറച്ച് പ്രോപ്പർട്ടീസ് വേണം അതായത് കൊറോഷൻ റെസിസ്റ്റന്റ് ആയിരിക്കണം വിയർ റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം അതുപോലെ തന്നെ ഡിസ്കോ മീൻസ് എന്താ പറയാ ഏത് ലോഡും ക്യാരി ചെയ്യാൻ പറ്റണം കുറെ പ്രത്യേകതകൾ ഉണ്ട് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ഒന്ന് വൈറ്റ് മെറ്റൽ അതുപോലെ കാൻവിയം ബേസ്ഡ് അലോയ് അതുപോലെ കോപ്പർ ബേസ്ഡ് അലോയ്സ് അങ്ങനെ കുറെ സാധനങ്ങൾ യൂസ് ചെയ്യാം അതിൽ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് പോയിന്റ്സ് മാത്രം പറയുന്നത് ടെഫ്ലോൺ ടെഫ്ലോൺ യൂസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലോ പോസ്റ്റർ പ്രഷർ വേണ്ട സ്ഥലങ്ങളിലാണ് നമ്മൾ ടെഫ്ലോൺ യൂസ് ചെയ്യുക ലൈറ്റ് ലോഡ് വരുന്ന സമയത്താണ് നമ്മൾ ഫോസ്ഫർ ബോൺസ് യൂസ് ചെയ്യുക അപ്പൊ ഇത് രണ്ട് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക ഫോസ്ഫർ ബോൺസ് ലൈറ്റ് ലോഡ് ആപ്ലിക്കേഷനും ടെഫ്ലോൺ ലോ പോസ്റ്റർ പ്രഷറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും ഇനി ഫുൾ സ്റ്റെപ്പ് ബെയറിംഗ് ടൈപ്പ് ഓഫ് ത്രസ്റ്റ് ബെയറിംഗ് ആണ് അപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കിയാൽ വെർട്ടിക്കൽ ഷാഫ്റ്റ് ആണ് വരുന്നത് വെർട്ടിക്കൽ ഷാഫ്റ്റ് ഇതാണ് പ്രശ്നം വരാൻ സാധ്യതയുള്ളത് ബുഷും കാര്യങ്ങളുള്ളത് വെർട്ടിക്കൽ ഷാഫ്റ്റ് ആണ് ഒരു ഗൺമെറ്റലിന്റെ ബുഷാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഗൺമെറ്റൽ ഗൺമെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൺമെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ പ്ലസ് സിങ്ക് പ്ലസ് ടിൻ ഇത് മൂന്നും കൂടെ ചേർന്ന കോമ്പിനേഷനെയാണ് ഗൺമെറ്റൽ എന്ന് പറയാം കോപ്പർ പ്ലസ് സിങ്ക് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ബ്രാസ് കോപ്പർ പ്ലസ് ടിൻ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ ബ്രോൺസ് എന്നും പറയാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ ഓർത്തിരിക്കുക ആന്റി ഫ്രിക്ഷൻ ബെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റോളിംഗ് എലമെന്റ്സ് ഉണ്ടാവും അപ്പൊ ഇത് മൂന്ന് ഭാഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ ഇതിനെന്തുണ്ട് റോളിംഗ് എലമെന്റ് ഉണ്ട് ഔട്ടർ റേസ് ഉണ്ട് ഇന്നർ റേസ് ഉണ്ട് ഈ ഔട്ടർ റേസിലായിരിക്കും എന്തുണ്ടാവുക നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക അപ്പൊ ഇത് ഫിക്സഡ് ആയിരിക്കും ഔട്ടർ റേസ് എന്ന് പറയുന്നത് ഇന്നർ റേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഷാഫ്റ്റുമായി കണക്ഷൻ വരുന്ന ഭാഗമായിരിക്കും ഇതിന്റെ ഇടയിലുള്ള റോളിംഗ് എലമെന്റ്സ് ഇവിടെ ഉണ്ട് ഈ റോളിംഗ് എലമെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ഇതാണ് കേജ് എന്ന് പറയുന്നത് കേജിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ റോളിംഗ് എലമെന്റ്സ് തമ്മിലുള്ള പമ്പിംഗ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തതാണ് അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ് റോളിംഗ് എലമെന്റ്സ് മെയ്ഡ് ഓഫ് ക്രോമിയം അല്ലെങ്കിൽ ക്രോമിയം ഇൻഡസ്ട്രിയിൽ ആണ് കേജ് റോളിംഗ് സെപ്പറേറ്റ് വിത്ത് കേജ് അതാണ് കേജ് എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് ക്വസ്റ്റ്യൻ കയറി വരിക റേസസ് എന്ന് പറഞ്ഞാൽ ഇന്നർ റേസ് ഔട്ടർ റേസ് ഉണ്ട് ഈ റോളിംഗ് എലമെന്റ്സിനെ ഗൈഡ് ചെയ്യുക ഹൈഗ്രേഡ് ക്രോമിയം സ്റ്റീലാണ് മാനുഫാക്ചർ ചെയ്യുക ഹാർഡൻ ഗ്രൈൻഡ് ആൻഡ് പോളിഷാണ് ചെയ്തിട്ടുണ്ടാവുന്നത് ഓക്കെ ഹാർഡൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താ കാരണം ഇവിടെ റിപ്പിംഗ് വരുന്നില്ല പ്രഷർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി അതിന് ഉണ്ടായിരിക്കണം എന്നും കൂടെ ഓർത്തി
നെക്സ്റ്റ് കപ്ലിംഗ് രണ്ട് സാധനം രണ്ട് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാനാണ് നമ്മൾ പ്രധാനപ്പെട്ട കപ്ലിംഗ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതായത് ഈ കപ്ലിംഗ് നമ്മൾ ഒരു എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. രണ്ട് ഷാഫ്റ്റ് എൻഡുകളെ കണക്ട് ചെയ്യാനാണ് കപ്ലിംഗ് യൂസ് ചെയ്യുക. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, കീ ഒക്കെ യൂസ് ചെയ്യും. പ്രധാനമായിട്ടും ഓഫ് കപ്ലിംഗ്, മാഗ്നറ്റിക് കപ്ലിംഗ്, നോളാൻ ആയിട്ട് കപ്ലിംഗ്, നാല് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളൂ. ഓഫ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ സിമ്പിൾ ആയിട്ട് രണ്ട് ഷാഫ്റ്റ്, ഇത് ഷാഫ്റ്റ് വൺ, ഇത് ഷാഫ്റ്റ് ടു, ഇത് ഷാഫ്റ്റ് വൺ, ഇത് ഷാഫ്റ്റ് ടു. ഈ രണ്ട് ഷാഫ്റ്റുകളെ വേറൊരു സിലിണ്ടറിക്കൽ ബോഡിലേക്ക് കയറ്റി വെച്ചു നമുക്ക് വിചാരിക്കാം. സി ഷാഫ്റ്റ് വൺ, ഇത് ഷാഫ്റ്റ് ടു. ഇത് ഇങ്ങനത്തെ ഒരു ഹബ്ബില് ഇത് രണ്ടും കൂടെ പ്രോപ്പർ ഡയമെൻഷനിൽ ചേർത്ത് വെക്കുന്ന രീതിയാണ് ഹബ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു സിമ്പിൾ ഹബ്ലിംഗ് ആണ്. ഇത് തമ്മിൽ എന്താ ആംഗുലർ മിസ്അലൈൻമെന്റോ ലാറ്ററൽ മിസ്അലൈൻമെന്റോ ഒന്നും തന്നെ പറ്റില്ല. അപ്പൊ ഇതിന്റെ ബേസിക് ഡയമെൻഷൻസ് മാത്രമേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ഓക്കെ, മഫ് കപ്ലിംഗിന്റെ ഡയമെൻഷൻസും രണ്ട് ടൈപ്പ്, സോളിഡ് ടൈപ്പ് മഫ് കപ്ലിംഗും ഉണ്ട്, അതുപോലെ തന്നെ സ്പ്രിറ്റ് മഫ് കപ്ലിംഗും ഉണ്ട്. ഇതിന്റെ ഈ രണ്ട് കാര്യം ഓർത്തിരിക്കുക. ഔട്ട്സൈഡ് ഡയമീറ്റർ ഓഫ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, 2D + 13 mm ആയിരിക്കും. 2D + 13 mm ആയിരിക്കും. ഇത് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ, വരാൻ സാധ്യത. 2D + 13 mm. ഓക്കെ, ലെങ്ത് ഓഫ് മഫ് എന്ന് പറഞ്ഞാൽ 3.5 mm. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. മഫ് കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് ഒരേ ആക്സിസിൽ വരുന്ന രണ്ട് ഷാഫ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ. പിന്നെ ഫ്ലാങ്കറ്റ് കപ്ലിംഗ്, ഫ്ലാങ്ക് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഒരേ ആക്സിസിൽ വരുന്ന രണ്ട് ഷാഫ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താ നട്ട് ആൻഡ് ബോൾട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുക. ഇവിടെ ഇവിടെ സ്ക്വയർ നട്ടാണ് കാണിച്ചത്. പകരം നമ്മൾ നോർമലി നമ്മൾ യൂസ് ചെയ്ത് വരച്ച അല്ലെങ്കിൽ ഫിഗേഴ്സ് ഒക്കെ എന്താണ് എക്സ്ട്രാ നട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഡയമെൻഷൻസ് അറിഞ്ഞിരിക്കണം. ഒന്ന് ഔട്ട്സൈഡ് ഡയമീറ്റർ ഹബ്, ഇതാണ് ഔട്ട്സൈഡ് ഡയമീറ്റർ ഹബ് എന്ന് പറയുന്നത്. എന്തായിരിക്കും, 2D ആയിരിക്കും, ഇത് 2D ആയിരിക്കും, ഇത് 2D ആണ്. ഇതാണ് ഇതിന്റെ പിച്ച് ഡയമീറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ ബോൾട്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 3D എന്ന് പറയുന്നത്. ഇവിടം തൊട്ട് ഇവിടം വരെ ഡയമീറ്റർ 4D ആയിരിക്കും. ഓക്കെ, ഇതാണ് D. അപ്പൊ ആ ഒരു ഓർഡറിൽ പഠിക്കാം, D, 2D, 3D ആൻഡ് 4D. ഓക്കെ, ഇനി തിക്നെസ് ഓഫ് ഫ്ലാൻജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് തിക്നെസ് ഓഫ് ഫ്ലാൻജ് എന്ന് പറയുന്നത്, 0.5D. സോറി, ഇത് 0.5D ആയിരിക്കും തിക്നെസ് ഓഫ് ഫ്ലാൻജ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ബോൾസ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് നമ്മൾ 40 mm ഡയമീറ്റർ വരെ ഷാഫ്റ്റുകൾ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 3 ബോൾട്ടായി യൂസ് ചെയ്യാം. ഒരു 100 mm വരെ ഉള്ളത് നമുക്ക് 4 ബോൾട്ട് വരെ യൂസ് ചെയ്യാം. 150 വരെ ഉള്ളത് 6 ബോൾട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സ്ഥിരമായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. ഓക്കെ, 40 mm വരെ ഉള്ളത് എത്ര ബോൾട്ട് യൂസ് ചെയ്യാം, 40 mm വരെ ഉള്ളതിന് എത്ര ബോൾട്ടാണ് യൂസ് ചെയ്യാം, 40 mm വരെയുള്ള ഷാഫ്റ്റുകൾക്ക് എത്ര 3 ബോൾട്ടുകളാണ് യൂസ് ചെയ്യാം. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാം, ഷാഫ്റ്റിലേക്ക് ഇപ്പൊ ഇത് അങ്ങനെ ചോദിച്ചിട്ട് കണ്ടിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനിയാണ് യൂണിവേഴ്സൽ കപ്ലിംഗ്. യൂണിവേഴ്സൽ കപ്ലിംഗ് ഹുക്ക് ജോയിന്റ് എന്നോട് അറിയപ്പെടാറുണ്ട്. അതായത് ഇപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് നേരെയുള്ള ഷാഫ്റ്റുകളായിരുന്നു. ഇനി നമുക്ക് കുറച്ച് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള രണ്ട് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്ര ഇൻക്ലൈൻഡ് വരുന്ന ചെറിയൊരു ഇൻക്ലിനേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന യൂണിവേഴ്സൽ കപ്ലിംഗ്. അത് പക്ഷേ എന്താണ്, ഈ രണ്ട് ഷാഫ്റ്റിനെ ആക്സിൽ ഇന്റർസെക്ട് ചെയ്യുകയും വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂണിവേഴ്സൽ കപ്ലിംഗ് യൂസ് ചെയ്യാം. കോ ആക്സിൽ അല്ലാത്ത രണ്ട് ഷാഫ്റ്റുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി. ഓൾട്ടർനേറ്റ് കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇങ്ങനത്തെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇങ്ങനത്തെ ഒരു ഷാഫ്റ്റ് ഉണ്ട്, ഇത് ഷാഫ്റ്റ് വൺ, ഇത് ഷാഫ്റ്റ് ടു. ഇത് രണ്ടും കോയാക്സിൽ അല്ല, പക്ഷെ ഇത് തമ്മിൽ പാരലായിട്ടുള്ള ചെറിയൊരു ഓഫ്സെറ്റ് ആണ് നമ്മൾ വിചാരിക്കുക. അപ്പൊ ഇതിന് രണ്ടിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഓൾഡ് ഹാൻഡ്സ് കപ്ലിംഗ് ചെയ്യുക. പാരൽ ആയിട്ടുള്ള ഷാഫ്റ്റ് കണക്ട് ചെയ്യാം, ബട്ട് ഇറ്റ്സ് നോട്ട് ഇൻ കോയാക്സിൽ, ഒരേ ആക്സിസിലായിട്ടില്ല. അതിനെ കണക്ട് ചെയ്യാൻ ഓൾഡ് ഹാൻഡ്സ് കപ്ലിംഗ് യൂസ് ചെയ്യും. ഇനി ക്ലോ കപ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, രണ്ട് പിൻ പോലത്തെ ഒരു ടൈപ്പാണ്, ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളായി നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പൊ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു 1 അവർ കൊണ്ട് എല്ലാ പോയിന്റ്സും തീർക്കുമ്പോൾ എല്ലാ ഡിഫിക്കൽറ്റീസ് ഇതിനുണ്ട്. അപ്പൊ നമുക്കൊരു എല്ലാ കാര്യവും ഒന്ന് ഓർത്തിരിക്കുക എന്ന മീനിങ്ങിലാണ് ഇങ്ങനത്തെ ഒരു സെക്ഷൻ വെച്ചത്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഓക്കെ. അപ്പൊ ഇന്നത്തെ സെക്ഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഇടണം. ഇട്ടാൽ മാത്രമാണ്, കാരണം ഓർഡിനറി ബേസിൽ നിന്ന് ഇറങ്ങി മിന്നൽ കയറിയ ഫീൽ ആണ് അല്ലെ. എനിക്കറിയാം ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്ന് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് മസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലും കൂടെ ഇട്ടാൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നാളെ നമുക്ക് ക്ലാസ് ഇടാനുള്ള ഒരു
പ്രചോദനം ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ തന്നെ എന്ത് ചെയ്തോളാം, കാരണം ഓക്കെ, കാരണം ഞാൻ ആരെയും ആൾക്കാരെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആൾക്കാരൊക്കെ ലെഫ്റ്റ് തുടങ്ങുന്നുള്ളൂ. നല്ല മൈൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പൊ എല്ലാവർക്കും എല്ലാവരും നന്നായി പിടിക്കുക.